സന്തോഷമാഗ്രഹിക്കാത്തത്. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വെൽക്കം ടു കൊച്ചി. കൊച്ചോളം തഴുകുമ്പം കോരിത്തരിക്കണ സുന്ദരി പെണ്ണാണ് കൊച്ചി, ഒരു സുന്ദരി പെണ്ണാണ് കൊച്ചി. പറയാം ഞാൻ പടിഞ്ഞാട്ട് കണ്ണും നട്ടിരിക്കണ പെൺകിടാത്തിയെ പറ്റി, സായിപ്പയാ പെൺകിടാത്തിയെ പറ്റി. കൊച്ചോളം തഴുകുമ്പം കോരിത്തരിക്കണ സുന്ദരി പെണ്ണാണ് കൊച്ചി, ഒരു സുന്ദരി പെണ്ണാണ് കൊച്ചി. പറയാം ഞാൻ പടിഞ്ഞാട്ട് കണ്ണും നട്ടിരിക്കണ പെൺകിടാത്തിയെ പറ്റി, സായിപ്പേ ആ പെൺകിടാത്തിയെ പറ്റി. Parliament election, national festival. Oh, really? കറുത്ത പൊന്നും തേടി വന്നോരില്ലാരോ കല്യാണം ചെയ്തിട്ട് പോയി, ചെറുപ്പത്തിൽ കല്യാണം ചെയ്തിട്ട് പോയി. കടൽ കടന്നോ തിരിച്ചു വരുന്നതും കാത്തിരിപ്പാണ് മച്ചാത്തി, കൊതിയോടെ കാത്തിരിപ്പാണ് മച്ചാത്തി. വരണോരും പോണോരും ഒരുപാടുണ്ടെന്നാലും കണ്ടു കിട്ടിയിട്ടില്ലയാളെ,
മലയാളി അക്കരെ ചെന്നി താളിനെ തേടി തൊന്നിക്കരെ കൊണ്ടുപോരാമോ സായിപ്പേ ഇക്കരെ കൊണ്ടുപോരാമോ സായിപ്പേ സലാം സലാം സായിപ്പേ സലാം സലാം സായിപ്പേ സലാം 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 കൊച്ചോളം തഴുകുമ്പം കോടിത്തരിക്കണ സുന്ദരി പെണ്ണാണ് കൊച്ചി ഒരു സുന്ദരി പെണ്ണാണ് കൊച്ചി പറയാൻ ഞാൻ പടിഞ്ഞാട്ട് കണ്ണും നട്ടിരിക്കണ ആ പെൺകിടാത്തിയെ പറ്റി സായിപ്പേ ആ പെൺകിടാത്തിയെ പറ്റി കൊച്ചോളം തഴുകുമ്പം കോരിത്തരിക്കണ സുന്ദരി പെണ്ണാണ് കൊച്ചി ഒരു സുന്ദരി പെണ്ണാണ് കൊച്ചി പറയാം ഞാൻ പടിഞ്ഞാട്ട് കണ്ണും നട്ടിരിക്കണ പെൺകിടാത്തിയെ പറ്റി സായിപ്പേ ആ പെൺകിടാത്തിയെ പറ്റി മട്ടാഞ്ചേരി മാലിക് ഭായ് ഉറക്കെ പറയാൻ പോകുന്ന പേരാ ആരായിരിക്കും സ്വാമി ഈ മാലിക് ഭായ് പേര് കേട്ട അറിയില്ലേ കൊട്ടേഷൻ ഓ കൊട്ടേഷൻ ഈ ബോട്ട് അറച്ച് ഭായുടെ ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് നീ ധൈര്യമായിട്ടില്ല പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ത് ചെയ്യുന്നു എന്തും ചെയ്യും നാളത്തെ കൈരളി ബമ്പർ 2 കോടിയും ഒരു ഇനവക്കാരും വേണ്ട ഒന്ന് ആളെ മനസ്സിലായ തോപ്പുംപടി സത്യം പഴയ കൊട്ടേഷനാണ് ഒരു കേസിലായത്തായപ്പ പോലീസുകാരി ശരിക്കങ്ങ് പണിത് പിന്നെ ഈ പണിയായി തൊഴില് പറയാലോ സ്റ്റൈല് മാറുന്നല്ല നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അവന്റെ കളി നമ്മള് ഭായിയെ കാണാൻ പോകുന്ന കാര്യം ഈ തള്ള എങ്ങനെ അറിഞ്ഞു അത് ഞാൻ ഭായിയെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചായിരുന്നു തലക്കച്ചവടത്തിനല്ലോ നമ്മ ശരിയാക്കി തരാം അടാറ് പാർട്ടിയുണ്ട് ഇനി മേടിക്കാനാണെങ്കിൽ തന്നെ ഈട്ടി വിട്ട് ഫ്ലോട്ട്സ് ഉണ്ട് ബാക്ക് വാട്ടർ വാട്ടർ ഫ്രണ്ട് എന്തേ വിശ്വാസം വരണില്ലേ നുമ്മടവിടെ നടക്കത്ത കച്ചവടം വെച്ചീലി അറിയാവാ അത് നേരാ വിൽക്കാനാണെങ്കിൽ ഹൈക്കോടതി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടാ വിളിക്കല്ലേ പല്ലി വെള്ളത്തിൽ പോകും നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്റെ അമ്മച്ചി ഞങ്ങൾ സ്ഥലക്കച്ചവടത്തിന് വന്നതൊന്നും അല്ല ഓ നിങ്ങൾ കൊച്ചി കാണാൻ വന്നതായിരിക്കും ആ എന്നാലും എഴുതിയിരിക്കട്ടെ അല്ല താനല്ല അമ്മച്ചിന്ന് വിളിച്ച് കളിയാക്കിയത് വേണ്ടട്ടാ കൊച്ചി പഴയ കൊച്ചിയൊന്നുമല്ല പണി കിട്ടോട്ടാ ഇതിലും വലിയ എന്ത് പണി കിട്ടാനോ എനിക്ക് എന്തിന്റെ അരക്കടാണു കൊഞ്ചി നൂറ്റി കാര്യം പറയാൻ സമ്മതിക്കില്ലല്ലോ കൊച്ചിയിൽ ഒരു കച്ചവടവും ഭായി അറിയാണ്ട് നടക്കൂല അതങ്ങനെയാ
ഇവിടെ വന്നുകൊണ്ട് വല്ല ഗുണമുണ്ടാവോ സ്വാമി? എടാ, ആരെ കുറിച്ചാണോ നമുക്ക് അറിയേണ്ടത്, അവരുടെ ശത്രുവിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആരാ, എന്താ വേണ്ടത്? ഹാജി അകത്തുണ്ട്. മുതലാളി ഒരു മീറ്റിംഗില്ല. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ട എന്നെ ഗ്രൂപ്പ് മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി സീറ്റ് പൗലോസ് കൊണ്ടുപോയി. എന്നാലും കൂടെ നിൽക്കുന്നവരെ കൈവിടുന്നവനല്ല സുലൈമാൻ ഹാജി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സീറ്റ് വിട്ടുകൊടുത്തതിന് ഹാജിക്ക് എന്തോ വലിയ ഓഫർ കിട്ടിയെന്ന് എല്ലായിടത്തും ഒരു സംസാരമുണ്ട്. ഏത് നായിൻ്റെ മോനാണ്ടോ അത് പറഞ്ഞത്? സീറ്റ് പൗലോസിനാണെന്ന് കേട്ടപ്പോ ഞാൻ ഇടഞ്ഞതുകൊണ്ടാ അവർ രാജ്യസഭാ സീറ്റ് തരാമെന്ന് സമ്മതിച്ചത്. വോട്ടുപെട്ടിയിലായില്ലേ, ഇനി എല്ലാ സഭയും അവന്മാരുടെ ആൾക്കാർക്ക് തന്നെ കൊടുക്കും. എന്തായാലും ഇക്കുറി നമ്മ ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു. അതെ, അത് പറയേണ്ട പോലെ പറയാനും നമ്മുടെ ഭാഗത്ത് ഒരാളില്ലാതെ പോയി. പണ്ട് ഇങ്ങനെയുള്ള സമയത്ത് മാലിക് ഭായി ഒരു ബലം തന്നെയായിരുന്നു. അത് ശരി. ഉള്ളത് ആലോട്ട് പോകുന്നല്ലാതെ ജഹാംഗീറിനെ കൊണ്ടൊരു കാര്യമില്ലട്ടാ. ഭായി പറഞ്ഞാൽ കൊച്ചിക്കാര് കേൾക്കും, അതാണ് പൗലോസിന്റെ കരുത്ത്. എപ്പോഴും കോഴി ചക്കരയൊന്നുമില്ല, വോട്ടെന്നിട്ടെന്ന് നമുക്ക് നോക്കാം. അതിനിപ്പോ ഒന്നര മാസം കാത്തിരിക്കണ്ടേ, അതാണ് കഷ്ടം. ആരാണോ പത്രക്കാരോ വല്ലവരാണോ? നിങ്ങൾ ഞാൻ നോക്കിട്ട് വരും. പത്രക്കാരല്ല, പറമ്പ് കച്ചവടക്കാരാന്ന് തോന്നുന്നു. രണ്ടും കച്ചവടം തന്നെ. നമസ്കാരം, ഞങ്ങൾ മാലിക് ഭായിയെ കുറിച്ച് അറിയാൻ വന്നതാ. എടോ, ഇത് മാളിയേക്കൽ തറവാടാ. അവനെ പറ്റി അറിയണമെങ്കിൽ അവന്റെ വീട്ടിൽ പോയി ചോദിക്കണം. അവിടെ പോയിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. ഒരു കല്യാണക്കാര്യമാകുമ്പോ അത് മാത്രം പോരല്ലോ, നാട്ടിലൊക്കെ അന്വേഷിക്കുന്ന ഒരു പതിവുണ്ടല്ലോ. നിങ്ങൾ കല്യാണക്കാരാണാ? ആർക്കാ കല്യാണം? ഭായിക്കാ? അതെ അതെ. നിങ്ങൾ കേറിയിരിക്കും. ഈ കടപ്പുറത്ത് മീൻ പറിക്കി നടന്നിരുന്ന ചെറുക്കന പഠിപ്പും വിവരമൊക്കെ കുറവാണെങ്കിലും ന്യായം പറയാൻ ഉഷാറായിരുന്നു. അവനെ കണ്ട തങ്ങളും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ഭാവിണ്ട് കൂടെ കൂട്ടിക്കോന്നു. എന്റെ മോക്കാണെങ്കിലാ അവനോടൊരു ഹലാക്കിലെ മോബത്ത്. പിന്നെ സ്വത്തും മുതലും തറവാടൊന്നും നമ്മ നോക്കിയില്ല, നിക്കാ കഴിച്ചു കൊടുത്ത് കൂടെ കൂട്ടി. എന്നിട്ടാ അവൻ കൂടെ നിന്ന എവിടെ സർവ കച്ചറ കമ്പനിയിലും ചെന്ന് പെട്ട് കൊച്ചിയിൽ മാലിക്കില്ലാത്ത കേസില്ല എന്നുള്ള അവസ്ഥയും. ഇത്രയും വെട്ടക്ക് കെട്ട ഒരുത്തനെ എനിക്ക് മരുവനായിട്ട് വേണ്ടാന്ന് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു. അവളിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് അവക്കിപ്പാ പണവും പത്രാസുള്ള ഒന്നാം തരം പുയാപ്പിളന്ന് ഒരു കുട്ടി. മാലിക് ഭായ് കൊച്ചിയിലെ ഷെയ്ക്കാന്നാ അവൻ്റെ വിചാരം. അഞ്ചര 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 അഞ്ചര
തൽക്കാലം നമുക്ക് മീൻ വേലം ചെയ്യുന്നവരായിട്ട് വയ്ക്കാം. ചവിട്ടിടുവോ? എന്റെ കയ്യിൽ 10 പൈസ ഇല്ലട്ടാ. പിന്നെ എന്റെ കയ്യിലുണ്ടോ? 6200, ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. 6200 ഉറപ്പിച്ചു കൊടു. എന്താണ് അവസ്ഥ? 6200 മുതലൊക്കെ കാണൂലല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടി നിങ്ങ വിളിക്കാൻ നിക്കണ്ട, വേഗം പടിയാക്കോ, അല്ലെങ്കിൽ വേറെ ബോട്ട് വരും, അപ്പൊ വന്ന് വിളി. ഇന്ത്യയിലെല്ലായിടത്തും മുതൽ മുന്നിൽ വെച്ചിട്ടല്ലേ ബൈലേലം. നിങ്ങ ഇന്ത്യയിലത്തെ കാര്യം വിഴുമുത്തേ, ഇത് കൊച്ചിയിലത്തെ കാര്യം പറ. ഈ പെട്ടിൽ എന്താണെന്നറിയോ? വിശ്വാസമാണ് നമ്മട്ടുള്ള വിശ്വാസം. കടലിൽ കിടക്കണ മീനാണ് നമ്മൾ വില ഉറപ്പിക്കണം. അതിലെന്തെങ്കിലും ചിന്തപ്പാടുള്ളവർ വിളിക്കണ്ട, പൊയ്ക്കോ. എന്നാ കൊണ്ടുപോട്ട് പോ. ഞാൻ വിളിക്കാൻ പോവാ. അത് വേണോ സാമി? നമ്മൾ ഒരിക്കലും വലിയ വില പറയില്ല, മറ്റുള്ളവർക്ക് വിളിച്ചെടുക്കാവുന്ന വിലയെ പറയൂ. നീ കണ്ടോ? എന്ന് വെച്ചാ മൂന്നേ കാല്. പത്തരക്കുള്ള മുതലൊന്നുമില്ല. കൃത്യമായല്ലോ സാമി കുടി. പതിനഞ്ച്. ഒരു തരം, രണ്ടു തരം, മൂന്നര. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള്? എന്ത് ചെയ്യാന്? മീനായാലും വിളിച്ചുറപ്പിച്ചില്ലേ? ആ നിങ്ങപ്പൊ ആടിക്കണ്ടെന്ന്, ബായിൽ ഏലം ഉറപ്പിച്ചെങ്ങനെ നിങ്ങക്കാണ്? അതെങ്ങനെ, വലിയ വിളിക്ക് അയാളല്ലേ മീൻ വിളിച്ചത്? അവനിക്ക് കൊടുക്കാൻ ഇവിടെ മീനില്ല, വേറെ എവിടെങ്കിലും പോയി വിളിക്കട്ടെ. സുഹൃത്ത്, ആളെ മനസ്സിലായില്ലേ? ജഹാംഗീർ ബായ് അവന് മീൻ കൊടുക്കല. അതെന്താ? ജഹാംഗീറിന്റെ കെട്ടിയോളേ ബായിയുടെ മുൻഭാര്യ സീനത്ത. ലേലം വിളിച്ചവർക്ക് മീൻ കൊടുക്കണം. ഈ കടപ്പുറത്തിന് മാത്രമായിട്ട് ആരും ഒരു നിയമം ഉണ്ടാക്കണ്ട. തുറിയാണ്ട് പോടാപ്പ. കാശ് പോരെങ്കി കൂട്ടിത്തരാ. കാശും പൊന്നും കയ്യിലുണ്ടെങ്കിൽ കടലിൽ കിടക്കണ മീൻ മാത്രമല്ല, വീട്ടിൽ കിടക്കണ പെപ്പറതോത്തി കൂടെ വരും. അറിയല്ല ബായ്ക്ക്. അടിക്കടാ.
ഭയങ്കര നിന്റെ മച്ചാമാരുള്ള ചില്ലറയും കൊടുത്ത് കൊച്ചിയും കാണിച്ച് പറഞ്ഞു വിട്ടേക്കിട്ടാ. ഈ ആർബറിൽ ബായിൻ്റെതായ ചില നിയമങ്ങളുണ്ട്. ബായിൻ്റെ ഇടക്ക് കുത്തിത്തിരിയാമെന്നുണ്ടല്ല, മൂന്നും കൂടെ ഒന്നിച്ച് വിളിച്ച് തരവ് മറിഞ്ഞ് നിന്റെ കച്ചവടം അങ്ങോട്ട് ഉറപ്പിക്കും. മനസ്സിലായ? പിന്നെ കസ്റ്റമറോട് ക്ലിയർ അല്ലേ, ഹോട്ടൽ കേസ് ഉണ്ടാവേ. വെട്ടി വൃത്തിയാക്കി തരണം. ആ മീൻ മുഴുക്കെ വിറ്റ് തീർത്ത് പൈസ വാങ്ങിയിട്ട് അവര് ഞങ്ങളെ വിട്ടുള്ളൂ. അത് നന്നായി, റിട്ടയർ ചെയ്താലും ചെയ്യാനൊരു പണിയായില്ലോ. മീൻ വിറ്റാൽ എന്താ, ആ പ്രദേശത്തിന്റെ പൾസ് അറിയാനായില്ലേ? അവർ നിങ്ങളെ തിരിച്ചറിയാഞ്ഞത് ഭാഗ്യം. ഈ വേഷം മാറിയുള്ള ആക്ഷനൊക്കെ പഴഞ്ചനല്ലേ സ്വാമി? ഞാൻ പറഞ്ഞതാ സാറേ, ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഒന്നാഞ്ഞു പിടിച്ചാൽ നടന്നു തീർക്കാൻ ഒരു ദിവസം തികച്ചു വേണ്ട. അവിടെ എല്ലാവർക്കും എല്ലാവരെയും അറിയാം. രണ്ടേ രണ്ട് ദിവസം, അതിനകം നമ്മൾ ആരാന്ന് അവരറിയും. പിന്നെ എങ്ങനെയാ സാറേ? മാലിക് ഭായ് നിങ്ങൾ കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള അയാളുടെ കോണ്ടാക്ട്സ് വലുതാണ്. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരും സിനിമാ താരങ്ങളും വരെ അയാളുടെ സുഹൃത്തുക്കളാണ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള മാലിക് ഭായ് പലപ്പോഴും കേസുകളിൽ നിന്നും ഊരിക്കൊണ്ടുപോയിട്ടുള്ളത് മുൻ MP പൗലോസ് പുന്നോക്കാരനാണ്. കോടികൾ മറയുന്ന ഒരു ഡീലാണ് കൊച്ചി കേന്ദ്രമായി നടക്കാൻ പോകുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സംശയം പൗലോസ് പുന്നോക്കാരനാണ്. അപ്പോ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പൗലോസിന്റെ വലങ്കയായ മാലിക് ഭായിയാണ്. ഹി ഈസ് ദ മാൻ ഹു ഈസ് ബിഹൈൻഡ് ആൾ ഓഫ് ദീസ്. മേത്തൊക്കെ മണ്ണാക്കിയിട്ട് ഇങ്ങോട്ട് വാട്ടാ നീ. ഞാൻ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും കഴിക്കാറ്, വെള്ളത്തിനൊക്കെ മൊത്തം മീനിന്റെ ഒരു വാടയായിരിക്കും. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ വരാതിരിക്കണാണ് നല്ലത്, ഇറച്ചിയിലും മീൻ നാറും. എല്ലാരും എന്തോ തിരക്കിട്ട് പോകുന്നത്. അത് നമ്മുടെ ഭായിയുടെ വീട്ടിലേക്ക്. അവിടെ എന്താ മലയാളി റിയാലിറ്റി ഷോ? നിങ്ങൾ ഇവിടത്തുകാരല്ലേ? അത് നമ്മുടെ ഭായിയുടെ പെങ്ങളും ഇടപാടുകളുടെ കെട്ടുകളും തമ്മിലുള്ള സ്ഥിരം കലാപരിപാടിയാ. വേഗം നമുക്ക് പോയി നോക്ക്. അതിപ്പോ തീരും ഭായി വരുന്നവരേ ഉള്ളു. ജഹാംഗീരം പോലെ പറഞ്ഞിട്ട് കാര്യം കണ്ടോളി, എനിക്കറിയ നല്ല വെളിയിലെ കിട്ടും. അവള് വാടി നോട്ടാൻ അവളുടെ കെട്ടിന്റെ തലയിൽ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ, കൊടുക്കിക്കാ.
മാനത്തെ മുകിലിൻ്റെ പിന്നാപ്പുറത്തേക്ക് മതിലേക്ക് മിണ്ടാതെ നീ പോയാലും കരുത്തവാവിൽ എൻ്റെ കരളിൽ കരി പൂശി കണ്ണീരിൻ പേമാരി നീ തന്നാലും നിങ്ങക്ക് എന്ത് കാണാൻ നിക്കണ്? ഇവിടെ എന്താ വല്ല കൊച്ചുംകാരനല്ല നടക്കണ്ട, ഒന്ന് പോടാ. ആരാന്റെ വീട്ടിലെന്താ നടക്കണെന്ന് അറിയാൻ എന്തൊരു സന്തോഷം, വിളിച്ചെന്നെ പോടാ. പാടി ഇവിടെ അതൊന്നും യോഗം നമുക്ക് എന്നാലും വല്ലാത്തൊരു ചെയ്തായി പോയി. അവിടുന്ന് ടക്കനെ അങ്ങ് മുങ്ങിയത് ബുദ്ധിയായി പോയി. അല്ലയോ, ബായി നമ്മളെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നേരിട്ടൊരു ഓപ്പറേഷൻ നടക്കില്ല. എന്തായാലും നനഞ്ഞില്ലേ, ഇനി കുളിച്ചു കയറാം. എന്താ അതെ, പനി പിടിക്കണ്ട. നല്ല നെയ്ച്ചാളെ കൂടി ഇത്തിരി ചോറീനാ വന്നിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഉമ്മാക്ക് കുരുകുട്ടിയെന്ന് നാട്ടുകാരെ മുഖത്ത് ഒഴിച്ചു കളഞ്ഞു. അതെ, ഇക്കാക്കൊക്കെ നമ്മുടെ ദേഷ്യം മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. എടി, എനിക്ക് നിന്നോടല്ലാതെ അവളോട് സബൂറാകാൻ പറയാൻ പറ്റുമോ? എന്റെ മോളോർത്തിട്ടാ, ഇല്ലെങ്കിൽ അവളുടെ മയ്യത്ത് ഞാൻ ഇന്നെടുത്തേനെ. ഓ, എന്നൊക്കെ അവളോടുള്ള ദേഷ്യം വരെ തീർന്നില്ലടി. കളിയാക്കിക്കോ, എന്റെ ശുക്കൂർക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവളെ മുറ്റത്തൊന്നിക്കോ. സീനത്തിനറിയാ, അവളുടെ പഴയ കേട്ടിയവരെ ഇപ്പോഴും അവളെ ഇഷ്ടമാണെന്ന്. ഇങ്ങോട്ട് വാതോർക്കടി. അല്ല, കഴിച്ചുകഴിഞ്ഞ പറ്റേണ്. എനിക്കൊന്നും വേണ്ട, ആ റാമ്പറന്നോള് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ. എല്ലാ മീനും തൂർന്ന നങ്കിന്റെ പുറത്താണെന്ന് പറഞ്ഞല്ലേ, നമ്മളെ ആർക്കും എന്തും പറയാലോ. ഒന്ന് നിർത്തന്റെ മുന്താസ, നീ ഇന്നും ഇന്നലെയും തുടങ്ങി വഴക്കല്ലല്ല ഇത്. ഈ വഴക്കിന് തുടക്കം വെച്ചത് ആരാ? ഞാനാണെ മോന്റെ ഇപ്പൊ കണ്ടത്. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ ആവോ? മര്യാദക്ക് വാസിയടാ. മച്ചാന് ഇതിന് 1000 ലൈക്സ് ഉറപ്പാണ്ടാ. ചെല്ലാണ്ട് ബാബായ് ഒരു സെറ്റ് കളിക്കാം. എന്തായി അച്ചായം വിളിച്ചിട്ടുണ്ടായി എപ്പോഴത്തേക്കാണ്? നാളത്തേക്ക്. ബായ് പേടിക്കണ്ട, മുതല് ഞങ്ങൾ എത്തിച്ചോളാം. ബായ് കളിക്കാൻ കൂടണ്ട, നമ്മ ഇപ്പൊ വേറെ കളിക്കും പോണേനു. കപ്പടിക്കോ ബായ്? അതിപ്പോ പാത്രത്തിലെ വടംവലി ആണേലും വേൾഡ് കപ്പ് ആണേലും കപ്പ് നമ്മ അടിക്കൂലപ്പാ. അത് ശരി, ഡായി കപ്പൊക്കെ ഉണ്ടാക്കിയാക്കണേ ബായിക്ക് വേണ്ടിയാണ്. പാർക്കിംഗ് തോ ഉദരേ ഇതെ പാർക്കിംഗ് നെയ്യാ.
രാവിലെ മുതൽ 600 വെയിറ്റിംഗിലാണ്. ഈ കേരളത്തിലെ ആമ്പുള്ളരിക്ക് എന്തിനാണ് ഇംഗ്ലീഷ്? മാലിക്ക് പോകുന്നവർ ആരാത്തി കൂടണ്ട. യെസ്, ദാറ്റ്സ് ഹിം, പൗലോസ് പുന്നോക്കാരൻ. കേരള കോൺഗ്രസുകളോടും ലീഗിനോടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ജനമുന്നേറ്റ മുന്നണിയുടെ അമരക്കാരൻ. മുന്നണിയിലെ അനേകം ന്യൂ ജനറേഷൻ സീറ്റ് മുഖികളുടെ സ്ഥിര അത്താഴം മുടക്കി. ഏതാ റൂം നമുക്ക് നോക്കാം? അച്ചായൻ വിളിച്ചപ്പോ തന്നെ നമ്മ പിള്ളേരെ വിളിച്ച സംഗതിയെല്ലാം സൂട്ടാക്കി. ആ, 3:30 ഫ്ലൈറ്റ് ഞാൻ ഡൽഹിക്ക് പോവാ. പേരെ കൊച്ചിനും മേലുദീനും മാഡത്തിന്റെയും ഒന്ന് കണ്ടേച്ചും വരാന്ന് കരുതി. വോട്ട് പെട്ടിയിലായതുകൊണ്ട് മാത്രമായില്ലല്ലോ. നിക്ക് നിക്ക്, പത്രക്കാരും നാറുകളും മണത്ത് കിടക്കുക. എതിർ ഗ്രൂപ്പ് പേര് ആക്റ്റീവാ. ചേട്ടന്മാർക്ക് മുറിയൊന്ന് കാണിച്ചു വിടറ, പേടിക്കണ്ട, നമ്മ ടീംസ് ആണ്, കാണിച്ചു. കമാലക്കടവിലെ തിരുതൊക്കെ ഡൽഹിയിലാണ് ഡിമാൻഡ്. ഇവനാണ് മാലിക്ക് നമ്മുടെ തുറപ്പ് കുലാൻ. ഇവൻ അകത്ത് എന്നാൽ ഹൈക്കമാൻഡ് നമ്മുടെ കയ്യിലാവും. അതിനിടം ബെസ്റ്റ് ആണ്. എത്ര കിലോ വേണം? അത് നീ കണ്ടറിഞ്ഞങ്ങ് ചെയ്തേച്ചാ മതി. ക്യാബിനറ്റിലൊന്ന് കയറട്ടെ. കൊച്ചി നിനക്കേനങ്ങ് എഴുത്തരും. അല്ലേലും കൊച്ചിയൊന്നും നമ്മുടെ തന്നെ. അത് പിന്നെ എനിക്കറിയാൻ മേലേ. കർത്താവേ, ജയിച്ചാ മതിയായിരുന്നു. അതിന് വോട്ട് മീനൊന്നും അല്ലല്ലോ അച്ചായ പെട്ടിക്കിടന്ന് ചീഞ്ഞു പോവാൻ. നമുക്ക് നോക്കാം. ആ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ആ പ്രോപ്പർട്ടിയുടെ കാര്യം, ഗസാലിൻ്റെയുടെ. ഒരു പാർട്ടി വന്നിരുന്നു, ഞങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങും കഴിഞ്ഞു. നമ്മളിട്ട വിലയ്ക്ക് തന്നെ വസ്തു അവരെടുത്തോളൂ. അച്ചാനാ കെട്ടിടം ലക്കിയാണെന്ന് അറിഞ്ഞപ്പോഴേ നമ്മ ആ കേസ് വിട്ടു. ആ, വിറ്റൊഴിക്കാന്ന് വെച്ചു. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടത്തണം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അവിടെ ഒരു മാരണം പാർക്കുന്നുണ്ട്. വിറ്റു പോണതല്ലെന്ന് വെച്ച് മാനേജർ പോത്താൻ കടുംവെട്ട് കിട്ടിയതാ. ആരാ എന്താന്നൊക്കെ നോക്കാതെ ചിലരെ കയറ്റി അങ്ങ് പാർപ്പിച്ചു. ഇപ്പൊ ഒഴിയാൻ പറയുമ്പോഴാ തൊന്തരവ്. നീ ഒതുക്കത്തിലാവുന്ന ഒഴിവാക്കി തരണം. അതൊക്കെ വിശ്വസിച്ച് വേറെ ആരെ ഏൽപ്പിക്കാനില്ലെന്ന് നിനക്കറിയാലോ. നോക്കട്ടെ, ഏതായാലും കച്ചവടം നടക്കണമല്ലോ. പിന്നെ വലയിലും മഞ്ചിലും കൊള്ളാത്തതാണെങ്കിൽ നമ്മ അങ്ങോട്ട് പോകും. പിന്നെ മാലിക്കിന്റെ വലയിലും ഉങ്ങാത്ത വല്ല മുതലുണ്ടോ? ചേടത്തിനോട് തിരുത പൊരിച്ച് പാലുകറി വെക്കാൻ പറ. എന്നാ പറഞ്ഞ പോലെ ശരിക്കും കാണട്ട, എല്ലാം കാണും. എന്താണ്ട? ഒന്നുമില്ല, പോയി രണ്ടെണ്ണം മുറിയിൽ ഒളിഞ്ഞോക്കടായിരുന്നു. പത്രക്കാരും അല്ല, പാർട്ടിക്കാരും അല്ല, ആരാണ് ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ വല്ല മയത്തിലൊക്കെ മതിയാളപ്പാ. വല്ല ആം ആദ്മികളായിരിക്കും. നിനക്ക് പാടാൻ വേറെ ഒരു പാട്ടും കിട്ടിയില്ലേ? ഇതെന്താ ഈ പാർട്ടിക്കാര്? ജാതത്തൊഴിലാളികൾ മാത്രമാണെന്ന് ഞാൻ പറയില്ല. എന്നാ മുടിഞ്ഞ ആരോഗ്യ സാധ്യ. ഈ ജോലി കിട്ടിയപ്പോ ലൈഫ് സെറ്റിൽ ആയിരുന്നു കരുതിയതാ. ഇടോ നോക്കോച്ച, താൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. അടി വാങ്ങലോ. അതെങ്ങുന്ന് മനസ്സിലായി. ഒരു കാരുണ്യം എടുക്കട്ടെ. കാരുണ്യോ? ഒരു കരുണയും കാരുണ്യവും ഇല്ലായിരുന്നേ. എന്താ കുടിക്കാനുള്ളേ? ആരാ നോക്ക്.
അത് അവരല്ലേടാ ആ കല്യാണക്കാര്. അതെ, കല്യാണം മുടങ്ങിനാ തോന്നുന്നേ. മുടങ്ങാണ്ട് പിന്നെ കൈയും കാലും മുടക്കിയത് ആരാണാവോ? ബായി അല്ലാതെ ആര്? അയാൾ ആരാ മോൻ? ഞാൻ കൊടുത്തു. ആ മുറിക്കകത്ത് എന്തായിരിക്കും നടന്നിട്ടുണ്ട്? അത് തന്നെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും സ്ഥിരം പരിപാടി, റിയൽ എസ്റ്റേറ്റ്. അപ്പൊ പെട്ടിക്കകത്ത് എന്തായിരിക്കും? സംശയം എന്താ? കള്ളപ്പണം. പക്ഷെ അതൊന്ന് സ്ഥിരീകരിക്കണം. വെറോണിക്ക, റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ്. ഭായ് വല്ല വസ്തുക്കച്ചവടത്തിൽ ഇൻവോൾവ് ആണെങ്കിൽ അത് അവർക്കറിയാം. ഹലോ. ഹലോ 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 ഹലോ. I like your smile. Hello, hello. Can you talk? Hey, shut up. Thank you, thank you, thank you very much. കാലിയാണല്ലേ, എട്ടില്ലെന്ന് തോന്നുന്നു. എന്നാ ഒന്ന് മാറ്റി പിടിച്ചേക്കാം. എന്നാ പിടിച്ചോ ഹാർട്ട് ബ്രേക്കിംഗ് മലയാളം സോങ്. എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല വെള്ളക്കാരാ. Hey, nalla vellakara. Sorry, vellakara. No more entertainments. But these two songs will be chargeable, okay, okay? Thank you, thank you, thank you very much. Kalabodham illatha koodaru. Pakshe, tippayittu aayirikkum. Europe-ile thendikala vaarida vaadiyenu. Hi, boy. Nakkappichakku vendi endinada ee saayippinte inna thallullanad? Kalludikkunna, boy. അതിന് നീ കണ്ണി കണ്ടവർക്കൊക്കെ ഹോം സ്റ്റേ കൊടുത്തിട്ടുണ്ടല്ലോ. ഭയക്കറിയുമ്പോഴേണ്ട മദ്യത്തിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. ബായി ഒഴിപ്പിക്കാൻ വന്നാടാ. വെറുതെ കിടക്കണ്ടല്ലോന്ന് വെച്ചിട്ട് ഞാൻ ഈ കുരിശിനെ കയറ്റി താമസിപ്പിച്ചത്. അതിപ്പോ നമുക്ക് എട്ടിന്റെ പണിയായി. ആളെ നമ്മ ഒന്ന് കാണട്ടെ. ഒഴിപ്പിക്കേണ്ട മതി. ദേ അപ്പുറത്തുണ്ട് മുറ്റു പാർട്ടിയാണ്ടാ. അല്ല ബായുടെ പ്ലാൻ എന്താണ്? പച്ച മലയാളത്തിൽ പറയുന്നത് വിറ്റ മുതലാണ്. എന്നിട്ട് മുറ്റാണെങ്കിൽ നമ്മൾ വലിച്ചു പുറത്താട്ടിടും. നീ പോയി വിളിക്കണപ്പാ. വേണ്ട വേണ്ട വേണ്ട, ബായി എന്നെ വിളിച്ചാ മതി. എന്റെ സൗണ്ട് കേട്ടാലും മുതൽ വാതിൽ ഓർക്കൂല. എന്റെ ഒടുക്കത്തെ പാട്ട് കേട്ടിട്ടായിരിക്കും. ഏയ് അമ്മച്ചാണ്, ഞാൻ പാടിയിട്ടില്ല. എന്റെ പാട്ട് അത്രയ്ക്ക് ബോറാണ്. ഇവിടെ തുണി നിർബന്ധമാണ്. എനിക്കൊക്കെ നമ്മളെ വിട്ടേക്ക് മുത്തേ, നമ്മ പോണേണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ബായിക്ക് മതിയല്ല. അതാണ് മുറി ഒഴിയാൻ പറഞ്ഞ് ഞാനീ പെണ്ണുമ്പളയുടെ വായിലിരിക്കണ ഇത്തരം വെറൈറ്റി തെറികൾ കേക്കാൻ തുടങ്ങിയിട്ട് കാലെത്രയെന്നറിയാവോ? എന്നോട് തെറിയണോ? തെറിയാണെന്നോ? നീ ആരുടെ ബീപ്പ്? നിന്റെ മറ്റതിന്റെ ബീപ്പ്? ലിംഗം ഷേറ്. ആ വെറുതെ അല്ല, നമ്മളെ പറഞ്ഞാലും നമ്മ കൊടുത്തേക്കാം. And leave me alone. English yark ingante oru gunu undta. Theri paranjalum tip tharum. Neru parana panni.
നീ ഇത്രയും കാലം അച്ഛനെ പറ്റിക്കായിരുന്നില്ലേ? നീ ഇതുവരെ മാതാമേടെ ഒഴിയാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഭായ്, വിട്. വിൽക്കാണ്ട് വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് എത്ര കാലാണ് ഭായ് സാലറി ഇല്ലാണ്ട് ജോലി എടുക്കണത്? വേദന ഉണ്ടോ? ഇതേതാണ്ടോ ഈ കേസ്? അത് പതുവാരനാ. എന്നുവെച്ചാ ഹലോ, പുള്ളിക്കാരന്റെ കാറിലാണ് മദാമ കൊച്ചി പുള്ളി ഇറങ്ങിയത്. കാശ് കൊടുത്തിട്ടില്ല, ഡെയിലി നാല് റൗണ്ട് വന്ന് ഇംഗ്ലീഷ് പറഞ്ഞു. അത്ര മാത്രം ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിൽ വാടക നമ്മ പറഞ്ഞു വാങ്ങിയത്. ഇപ്പൊ തന്നെ വാടകക്കാശിന് ഇരട്ടി വാങ്ങാൻ നടന്ന് ചെലവായി. ഇംഗ്ലീഷ് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇന്ത്യക്കാരെ പറ്റിക്കാമോ? പാടില്ല. അങ്ങനെയാണെങ്കിൽ ബായി എന്നോട് വിട്ട കാശൊന്ന് വാങ്ങിത്താ. നമ്മ ഇതിലൊന്നും ഇടപെടില്ല. അതെന്താടാത്തെ ബായി, നമ്മുടെ കൈയൊഴിയില്ലാട്ടാ. ഈ വിദേശികളുമായിട്ട് ഇടപാടേ ശരിയാവില്ല. നിങ്ങൾ യൂണിയൻ മുഖാന്തരം നോക്കപ്പ. യൂണിയനാ അല്ലേ? മാഡം, കാര്യം പറയാതെ ഇങ്ങനെ കഥകടിച്ചിരുന്നാൽ എങ്ങനെ? സഖാവേ, ഇംഗ്ലീഷ് പറ. മിസ് മാഡം, യു ഹാവ് പേഡ് ടു ദാറ്റ് ടാക്സി ഓഫ് ദി ഡ്രൈവർ. എങ്ങനെയുണ്ട്? എക്സ്ക്യൂസ് മീ, അതർവൈസ് വാട്ട് വിൽ ഹാപ്പൻ? യു ഗോ ടു ജയിൽ. ജയിൽ മനസ്സിലായില്ല? ഐ എക്സ്പ്ലെയിൻ. അല്ല, ഇപ്പൊ എന്തായി പറഞ്ഞത്? ലെറ്റ് അസ് കംപ്ലീറ്റ്ലി. ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, മലയാളത്തിൽ പറഞ്ഞു തരാം. ദ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഇന്ത്യ വിൽ പവർഫുൾ. കാശിന്റെ കാര്യം അത് പറ. എന്റെ പൊന്നെ, ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്താ പോയിട്ട് പോലെ ധൃതിയുണ്ട്? വിൽ പവർഫുൾ. ആ ഫ്ലോയും പോയി. We had this conversation already. Why do you keep bothering me? I didn't call for this taxi, right? He's responsible, so go and take the money from him. Hey, Malayalam Malayalam English. Endu saga chodiki ne pani pali alla adha nyayam namukku poga namma onnu vandayana kayinu cash vaanganalle sagave adu nerallo. Miss madam, madam paranjana seri. Let's go. Bye. See you. Ayye അയ്യോ, പിടിച്ചതിൽ വലുതാണ് പുനത്തിലിടുന്നത്. God, there we go again. What's wrong with these people? കാര്യത്തിന്റെ ഗൗരവം ബായിക്കറിയാലോ. ബായി ഇങ്ങനെ ആളെ കൂട്ടിച്ചെന്ന് ബഹളം ഉണ്ടാക്കിയാലേ ഫോറിനറാ. മീഡിയയുടെ കയ്യിലെങ്ങാനും കിട്ടിയാ പിന്നെ എല്ലാവരും നോക്കിക്കൊള്ളും. പൗലോച്ചാരിന്റെ രാഷ്ട്രീയ ഭാവിയാണ് അത് ബാധിക്കുക. അത് ശരിയാണ്. ആ മദാമയെ ബായി എങ്ങനെ ഒഴിവാക്കുന്ന? ഒന്നാമതൊരു ഇംഗ്ലീഷുകാരൻ, ബായിക്കാണെങ്കിൽ ഭാഷ അറിയത്തില്ല. പിന്നെ പെണ്ണുങ്ങളോട് ഒതുക്കത്തോടൊക്കെ പെരുമാറാൻ ബായിക്ക് പറ്റുമോ? അപ്പി പെരുമാറ്റം വെച്ചുകൊണ്ടാണ് ബായിനെ ഭാര്യ ഉപേക്ഷിച്ചത്. സഹദേവ, ഞാൻ പറഞ്ഞില്ല ചായ, നമ്മുടെ പിള്ളേരോട് പോലും പറഞ്ഞാൽ അവരത് അലമ്പില്ലാതെ തീർക്കും. നമ്മ ഇടപെട്ടിട്ട് അലമ്പായി എത്ര കേസ് അറിയാൻ വയ്ക്കില്ലേ? അതിലിട്ടാ, അത് ശരിയാ. അച്ചായോ, നമ്മ ഈ കേസ് വിടാൻ തന്നെയാണ്. പിന്നെ വക്കീൽ ഇത്രയും ആദ്യം പിടിച്ച സ്ഥിതിക്ക് നമ്മ ഒന്ന് നോക്കട്ടെ. പെണ്ണുങ്ങളോട് പെരുമാറാൻ അറിയാൻ പാടില്ലാത്തവനും ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവനും ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണമല്ലോ. അവനോന്റെ ട്രൗസറാ പന്നി. അതും ശരിയാണ്. അത്ര മുന്ത യാത്ര വേണമെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്ക്. ബാക്കി പാട് എന്നെ അങ്ങ് ഒഴിവാക്കിയാക്കി. ഞാൻ പിന്നെ എപ്പോഴോട് പോലുണ്ടല്ലോ. നീ ഇതെവിടെ പോയി കിടക്കണ്ടപ്പ? ഒരു കാര്യത്തിന് നോക്കിയാൽ കാണൂലല്ലോ. ബായ് നമ്മുടെ ചിക്കനെ അങ്ങോട്ട് ഒരു ലോങ് ട്രിപ്പ് പോയച്ച്. ബായ് സൂസൻ. ബായ്. ബായ്. നീ എന്താ ഭയങ്കര മാറ്റി? ഇനിയിപ്പൊ ആഫ്രിക്കണെങ്കിലും കുഴപ്പമില്ല. ബായ് ഇവിടെ തന്നെ കടലെടുത്ത് ഉറപ്പാണ്. അല്ല ബായ്, എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ആ ഉണ്ട്. ആ
തനിക്ക് ഭാഷയില്ല ഭായി. ഇംഗ്ലീഷുകാരി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല വെള്ളാമ്പാറ്റ പോലെ ഇരിക്കുന്ന സാധനം ഇരിക്കുന്നു. ഇത് നല്ല ഡാർവീസാണല്ലോ. പോയി മുട്ടടാപ്പ, ഇനിയും ബുദ്ധിമുട്ടടാ. മാതാമേന്റെ വായിരിക്കുന്ന കേട്ടിട്ട് മതിയായില്ലേ? പോത്താ ഡിക്സ കൊല്ലണ്ട. Hi, I'm Vixen. Welcome to Cochin Queen of Arabian Sea. We are very happy to introduce you to a homestay nearby. Luxurious but affordable. Amaji. Are you canvassing for homestays? Idiots. Devinarchi. Adana nye nagar note poi nammal endinana thodakkan povanathu. Bhai, kaaryangal kai vittu ponaata. ഇന്ന് അവള് കത്തി കാണിച്ച്, നാളെ അവള് കഴുത്ത് വിട്ടുമാ. അതിന് മാത്രം നീ എന്താ എടുക്കസ് അവളോട് പറഞ്ഞത്? ഞാനതിന് പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? ഇങ്ങനെ വില കളയേണ്ട വല്ല കാര്യമുണ്ടോ ഭായി? തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞ കളയേണ്ട കേസാണ്. അതല്ലടാ, എന്തെങ്കിലും കേസ് വന്നാ പൗലോച്ചായന് പണിയിട്ടും. ആ മാതാമ്മക്ക് ഏതാണ്ട് പ്രശ്നമുണ്ട്. അതെന്താന്നറിയാം? അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. Michelle? I'm sorry, man. I can't talk to her. We can't say how she'll react. Nangal oru resort la irunnu. You know what happened? She was about to... Excuse me. Huh? What the hell are you doing? It's wind. What can I do? What? Wind? Are you fucking serious? Oh, fine. Are you bloody insane? Wind. What do I do? Really, it's a wind? Ah! Really? Fuck yourself, silly cow. You're a bloody silly cow. I'm not a bloody silly cow. Oh, the case went to the police. Compromise chair, no kick Kevin. Then they became friends. But seeing Rajini and Kevin together, Michelle wasn't happy about it. അപ്പൊ സംഗതി പറയാ മകലാകൂണ്. അപ്പൊ നിങ്ങൾ തീർക്കും, നമ്മ പോണേണ്ട. വേടപ്പാ.
ഹോട്ടലിൽ ഞാൻ Leave it, dude. I handle it. It's just embarrassing. കറി വെക്കണ്ട, നീ നല്ല കുരുമുളക് വരട്ടി അങ്ങ് വാർത്താ. എക്സ്ക്യൂസ് മീ, യു ഇന്ത്യൻ പോലീസ് ആർ ഹൈലി ഇറസ്പോൺസിബിൾ. യു കുഡ് അറ്റ് ലീസ്റ്റ് കൺസിഡർ ദ ഫാക്ട് ദാറ്റ് ഐ ആം എ വുമൺ. ഞാൻ വിളിക്കാടിയേ മാഡം, ഇത് ഇന്ത്യയാണ്, നിങ്ങളുടെ നാട്ടിലെ പോലെ ഫാസ്റ്റ് അല്ല കാര്യങ്ങൾ. ടൈം എടുക്കും, വെയിറ്റ് ചെയ്യ്, രണ്ടു ദിവസം കഴിയട്ടെ. വാട്ട് ആർ യു സേയിങ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണല്ലേ എന്റെ പണി. എന്താ ചേട്ടൻ പുതിയ കേസ്? സർ, ഈ മദാമയുടെ ബാഗും ഫോണും ഒക്കെ ആരും അടിച്ചോണ്ട് പോയി. രണ്ടു ദിവസം മുമ്പ് ഒന്ന് പരാതി പറഞ്ഞത് സൈബർ സെല്ലിൽ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലായി. സൈബർ സെല്ല് ഒഴിവാക്കി. സർ, മുതലിപ്പോ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടാവും. അതിനകത്ത് കയറി തപ്പലൊന്നും നടക്കുന്ന കേസല്ല. എക്സ്ക്യൂസ് മീ സർ, ഐ ആം ട്രൈയിങ് ടു ഫൈൽ എ കംപ്ലൈന്റ് ഹിയർ, മൈ ഫോൺ ഗോട്ട് സ്റ്റോളൻ. എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാക്ക്, ചെവിതല കേൾക്കട്ടെ. സർ, സോ ആർ യു ഗോയിങ് ടു ഹെൽപ് മീ നൗ? വെയിറ്റ് വെയിറ്റ്. ഹലോ, ഇത് എന്താണ് സാറേ? ഇത് കളവുമായി മത്സ്യസാധനങ്ങളെ കണ്ടുപിടിക്കുന്ന നമ്മെന്താ സി എ ഡി മൂസ? ഭായി പ്ലീസ്, നമ്മളെ വിട്ടേക്ക് സാറേ, നമുക്ക് വേറെ പണിയുണ്ട്. ഇപ്പൊ എങ്ങനുണ്ട്? താൻ എന്താ പറഞ്ഞ? ഭായി വിചാരിച്ച സംഗതി നടക്കുന്നു അല്ലേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം സർ. Hey, what's going on? Nothing, madam. എന്താണ് ഭായി കലിപ്പാണ്? ആ മദാമന്റെ ഫോൺ ആരാണ്ട് പിടിച്ചിട്ടുണ്ട് പോയി, അത് അപ്പിയെടുത്ത് കൊടുക്കാൻ വിളിച്ചേക്കണ്. ആളൊക്കെ പുറക്കാൻ സാധനം ഇപ്പൊ ഫോറിൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ അകത്തട്ട് കയറാനായിട്ട് ഈ കിറുക്കന്മാർക്ക് മുട്ടുവർക്കും. ഭായി ഒന്ന് സഹായിക്കണം, ആ മദാമ വലിയ പ്രശ്നക്കാരിയാ. ഒരു അടിപിടി കേസ് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് വിട്ടിട്ടുള്ളൂ. ആ ഫോണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ശല്യത്തിന്റെ തലേന്ന് ഒഴിവാക്കായിരുന്നു. ആ ഇടങ്ങേറിനെ വേറൊരു സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നടക്കാണ് നമ്മ. അതെ, ഒരൈഡിയ, ഈ ഫോൺ അമ്മ തന്നെ തപ്പിയെടുത്ത് കൊടുത്താലാ? അതുവഴി നമുക്ക് മദാമയുടെ ഒരു കണക്ഷൻ ഉണ്ടാക്കാന്ന്. ആ ഐഡിയ ചേഞ്ച് ലൈഫ് എന്നൊക്കെ. അതല്ല ഭായി, നമ്മൊരു ബ്രിഡ്ജ് കഴിഞ്ഞ് അങ്ങാട്ടും പോയി ഇങ്ങാട്ടും പോയി, ഇപ്പൊ അങ്ങോട്ടൊരു ഹെൽപ്പ് ചെയ്ത് ഇങ്ങോട്ടും നമുക്ക് പ്രതീക്ഷിക്കാല്ല. ഏത് ചെല്ലു ഭായി? ഭായി പ്ലീസ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേ ബംഗാലി തോയി കുച്ചിനായി
ഈ ബംഗാളികളൊക്കെ പോലീസിൽ കൊടുത്ത ഈ പടകൾ എല്ലായിടത്തും ഉണ്ടല്ല. എന്റെ വള്ളി ഇത്ര വെട്ടെന്ന കുറയില്ല ആളിരിപ്പുണ്ട്. എന്താണ് ഭായി, ഒരു പെണ്ണ് കയറിയപ്പോ തന്നെ ഭായിയുടെ വണ്ടി വാളിയല്ല, വണ്ടി വാളിയ പണിവാളൂട്ടാ. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ വള്ളി പോയിട്ടില്ല. പിന്നെ സാധനം മാർക്കറ്റിലെത്തി സഹായിക്കും. അപ്പാ സായിപ്പാണ് മദാമ്മയുടെ പ്രശ്നം അല്ലേ? ബായുടെ പോലെ തന്നെ പൊളിഞ്ഞ ലവ് സ്റ്റോറിയാണ്. അന്തിൽ ദേശുക്കേസമം രണ്ടുപേരും സമാസം. അപ്പം മദാമ്മ നമ്മുടെ ചെലവിൽ സായിപ്പിന് മാനസികമായിട്ടൊരു പണി കൊടുത്തു. നമുക്ക് തിരിച്ചേ മദാമ കിട്ട് ശാരീരികമായിട്ടൊരു പണി കൊടുത്താലാ? എന്നിട്ട് വേണം പോലീസ് നമ്മക്കിട്ട് ശാരീരികമായിട്ട് പണി തരാം. ആ ബായിക്കൊരു മാനസികമായിട്ടുള്ള പണി വന്നുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് ബായി. എന്താണ് ബായി? ണ്ടല്ലോ കൂടുതൽ മദാമ്മയുണ്ട്. ദേവനും ഉണ്ടെങ്കിൽ. താങ്ക് യു ബൈ. നമ്മുടെ കാര്യം പറ. നമ്മ ഒരു ഹെൽപ്പ് അങ്ങാടി ചെയ്യുമ്പോ നമുക്കൊരു ഹെൽപ്പ് ഇങ്ങാടും ചെയ്യണം. Thank you so much. ഏതാണ് പറഞ്ഞ ഏതാണ്ട് കേട്ടോ. ഈ ഇംഗ്ലീഷ് കണ്ടുപിടിച്ചാനൊക്കെ തല്ലി കൊല്ലണം. ബൈ, ഒരു ഫോട്ടോ എടുക്കട്ടെ, ഫേസ്ബുക്കിൽ ഇടാനാ? ഫോട്ടോ എടുക്കുന്ന അമ്മാരാണ് ഷാരൂഖ് ഖാൻ, ഒന്ന് പടാ. വേണ്ടല്ലേ. ആ ബ്രോസർ, ഓ നീ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ, നിന്റെ ഒരു ആഗ്രഹമല്ലേ. സത്യം. വൺ ഫോട്ടോ. ഇങ്ങോട്ട് നോക്കൂ ബൈ. ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തോടെ. വേണ്ട, ഒരു അഞ്ചെണ്ണം മതി കേട്ടാ. ഒളിച്ചു പോയി. ഇതിൽ ലൈക്കിന് പെരുന്നാളോ? ഓ കണ്ട, ലൈക്ക് കിട്ടി കിട്ടി. നീ ഡൗൺലോഡ് ആയാലട. കിളി പോയി. ഒരു കിളിയല്ല, രണ്ട് കിളി. ഒരു നാടനും ഒരു ദേശാടന കിളി. കബി ഖുഷി കബി ഗും. മറ്റേറും മഴവിൽ കൊടിയേ, ചെറി മരപ്പൊഴിയും കനിയേ. മറ്റേറും മഴവിൽ കൊടിയേ, എന്നും എന്നുള്ളിൽ നീയേ. ഡാഫോഡിൽ പൂവേ, വെണ്ണക്കല്ലിൻ ശില്പം പോലെ തീർത്തോരോ മൽക്കവിരേ. ഡാഫോഡിൽ പൂവേ, വെള്ളിത്തിങ്കൾ താഴെ മണ്ണിൽ വന്നോദിച്ചൊരഴകേ. കണ്ണി മകൾ ചിന്തിടാതെ നിന്നെ നോക്കി നിന്നതല്ലേ. മാറിയില്ല
ശില്പം പോലെ തീർത്തോരോ മൽക്കവിരേ ഡാഫോഡിൽ പൂവേ വെള്ളിത്തിങ്കൾ താഴെ മണ്ണിൽ വന്നൊതിച്ചൊരഴകേ കണ്ണി മകൾ ചിന്തിടാതെ നിന്നെ നോക്കി ഹലോ, ആ ആ പാർട്ടിക്കാർ വിളിച്ചിട്ട് ഒരു സൗകര്യം ഇല്ല മാലിക്ക്. രജിസ്ട്രേഷൻ ഇനി വൈകുക, അവർ കച്ചവടത്തിൽ നിന്ന് പിന്മാറും. ഓത്തനാണെങ്കിൽ അത് വിറ്റ് പോകണമൊന്നുമില്ല. ആ കെട്ടിടം അവിടെ ഉണ്ടെങ്കിൽ അവനിങ്ങനെ കള്ളും കുടിച്ച് നടക്കാമല്ലോ. ദേ ഇപ്പൊ ഏതോ സിനിമാക്കാർക്ക് കൊടുത്തിരിക്കുക ഒരു മുറി കഥ എഴുതാൻ. ആ കേസ് നമ്മ ഇന്ന് തന്നെ തീർക്കും. തീർക്കണം. ആ ചില ലിങ്കുകൾ അങ്ങ് കണക്ഷൻ ആവുന്നില്ല സ്വാമി. ഈ ബായും പൗലോസും തമ്മിൽ അത്ര ചെറിയ റിലേഷൻഷിപ്പ് അല്ല. ഹാജി മുൻ മരുമകനെതിരെ കൊടുത്ത ക്രിമിനൽ കേസുകളിൽ നിന്നും പുറത്തിറക്കിയതിനുള്ള ഉപകാര സ്മരണ, അതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇതാണ് ഞങ്ങളുടെ മാലിക് ഭായ്. നിങ്ങൾക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റിയ അറ്റം പീസാണ് ട്ടാ. നമ്മൾ ഹാർബറിൽ വെച്ച് ഒരിക്കൽ കണ്ടിരുന്നു. നിങ്ങൾ സിനിമാക്കാരാണ്? അതെ അതെ. നേരത്തെ പറയണ്ടേ, കൊച്ചിയിലെ സിനിമാക്കാരൊക്കെ ഭായുടെ പിള്ളേരാണ്. അമൽ, നീരദ്, അൻവർ റഷീദ്, ആഷിഖ് അബു. ഷൂട്ടിങ്ങിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഭായ അടുത്ത് പറഞ്ഞാൽ മതി. കൊച്ചിയില് ഭായിനെ കണ്ടിട്ട് എല്ലാരും ഷൂട്ടിംഗ് തുടങ്ങാറുള്ളൂ. അത് നേരാണ് ട്ടാ. അല്ലെങ്കിൽ മച്ചാമ്മാരെല്ലാം ഗുണ്ടാപ്പിരു എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ കിടന്ന് നേരങ്ങും. എന്ന് വെച്ചാൽ പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികളാണ് കഥയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ പ്രതിസന്ധിയെയും മറികടന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ ഒന്ന് മറികടക്കൂ. സിനിമാറ്റിക് ആയിക്കോട്ടെ. വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ ഒരാളെ താമസിക്കുന്നിടത്തു നിന്ന് ഒഴിവാക്കി തന്നെ. അതിനെയൊക്കെ അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയ പോലെ. അതെന്തിനാണ് താമസിക്കുന്നത്? ആണോ പെണ്ണോ? പെണ്ണാണെങ്കിൽ ആണെങ്കിൽ സിമ്പിൾ പീഡനം. My dear beautiful girl. By the by, how are you, Michelle? എന്നെ തൊട്ടിട്ടുള്ളവരെ ആരെയും ഞാൻ തൊടാറില്ല. How are you, darling? Hey, baby. Let's have some fun. ഏയ്, അത് വേണ്ട. ഏപ്പടം പോലെ. എന്നാ പിന്നെ കൊട്ടേഷൻ ആയാലോ? ശരിയാവൂലെന്ന് സീന ലംബാവും. ഈ ഇറക്കി വിടേണ്ട ആളെ നേരിടാണ്ട് വല്ല വഴിയുണ്ടോ? ഉണ്ടല്ലോ, ഭവന വേദന. എന്ന് പറഞ്ഞാൽ കളവ് നടത്താനാ? പിന്നല്ല, അവനവന്റെ മുതൽ കളവ് പോകുമെന്നറിഞ്ഞാല് ആരെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുവോ? മദാമ എന്നെ ഡൗട്ട് അടിക്കുവോ? ഏയ്, അവക്ക് ഉറപ്പായിരിക്കും. നിന്നെ കണ്ട ഒരു കള്ള ലക്ഷണം ഉള്ളതുകൊണ്ട് സംശയം ഉണ്ടാവില്ല. കള്ള ലക്ഷണമല്ല, പുള്ള ലക്ഷണം ഇങ്ങനെ ആയിപ്പോയത് ഞാൻ എന്ത് ചെയ്യാനാണ് ഭായി? എന്നാ പിന്നെ ഭവന വേദന കൂടെ ഉറപ്പിക്കല്ലേ. ഹലോ,
തല്ലും പിടിക്കൊന്നിക്കണ്ട, അവിടെ പോയിട്ട് ഒന്ന് അലമ്പാക്കണം, അങ്ങനെ കൊളാക്കി കൈ കൊടുക്കണം. സംഗതി കലക്കിട്ടോ, മുറി അലങ്കോലാക്കിയതോടെ മാതാമ്മ പേടിച്ചോറിച്ചിരിക്കുകയാണ്. അലങ്കോല അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അപ്പൊ ഭായിയല്ലേ? അപ്പൊ പിന്നെ ആരാണ്? ആ സാഹിബിന്റെ ടീമായിരിക്കും. ആണോ? നിങ്ങൾ വാ. മിസ്റ്റർ പോട്ടം, ഐ'm ലീവിംഗ്. അവള് പോണേണെന്ന് ഭായി. താങ്ക് യു ഫോർ എവറിതിങ് യു ഹാവ് ഡൺ ഫോർ മീ. Didn't you tell me that you would find another place for me to stay? Yes. I'd like to go there now. Bye. Madam ki thamasikka ningoru room ready aakkodukkanu parayille. De avaru varan ready aanu. Ee paadirakku amma ivade kondu venana madamena. Ivade raathri aanengil madamende naattil ippa pagaranalla. Adu seriyanda. Ha naan kettittu neram velukkan ninnu oru vaadu neram undu ta. Appothekku madamada manasu mariyalle. Come come come. Bye. Arrange a good home stay. ഭയങ്കര നഷ്ടായിപ്പോയി. ഡോ ഈ ഭായ് മദാമിനെയും കൊണ്ട് എങ്ങോട്ടാ പോയത്? കരകടത്താൻ. സെബാട്ടി നമ്മുടെ റൂം റെഡി അല്ലേ? അതിപ്പോ ബായ് റൂം ബുക്ക് ചെയ്തിട്ട് ദിവസത്രയെന്നാണ്. ഇന്നലെയാണ് ഇപ്പൊ ഒരു പാർട്ടി വന്നത്. അതിനും അതാമ്മ അവിടെ നിന്ന് ഒഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ കൊണ്ടുവന്ന് പൊറപ്പിക്കാൻ. എന്തായാലും ഒരു മൂന്നാല് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഇതാണ് പറയണത്, മൂന്നുപേരും കൂടി ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ മൂന്നാറ് പോകേണ്ടി വരും. ബൈ ടെൻഷൻ അടിക്കണ്ട, ഒരു നൈസ് വഴിയുണ്ടെന്ന്. നിങ്ങ വാ. ഒരു കുട്ടി രാത്രി തവള പിടിക്കാൻ നടക്കണമല്ല നടത്തി. Is everything okay? Yeah. Lovely, lovely. Bye. Ella sat down. Anna. Ah. This is the place. My friend Susan lives here. Okay, she will help you. Koduka inna kutti petti eduthollu. Ciao, good night. Goodbye. Susan eppichittu vanna madiyar. Hey, adakka madamme engengil pidichu erikkolu. ചോദിച്ചു
സന്തോഷമാഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ എണീറ്റപ്പോ മദാമ മുറിയിലുണ്ടായിരുന്നു. നിസ്കരിച്ചു നോക്കിയപ്പോ ബാഗ് മാത്രം ഉണ്ട്. മദാമേ, ഞാനിനും കണ്ടില്ല. മദാമയ്ക്ക് എന്താണ് ഈ വീട്ടിക്കാര്യം?
വെളുപ്പങ്കലത്തെ കടപ്പുറത്ത് വന്ന് നിൽക്കണേ എന്തിനാണ്? ചാടിച്ചാമ്പ് നിൽക്കണ. Don't worry. I was just sitting here. I will not kill myself. Yesterday I pretended to because I didn't want you to leave. I needed to know if I could trust you, Bhai. Indeed. I need your help. I don't know what to do. കരയണ്ട, അതിന് മാത്രം നമ്മ ഒന്നും പറഞ്ഞില്ലല്ല. ഏതായാലും വീട്ടിലോട്ട് പോവാ. വന്നണ്ട് ഇക്ക നല്ലപോലെ കൊടുത്തിട്ടുണ്ടാ. മദാമ ഇങ്ങനെ വരണമെങ്കിൽ ചീത്ത പറഞ്ഞ് കണ്ണോട്ടിച്ചിട്ടുണ്ടാവും. വായിടാ പോക്കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് പെരുമാറാൻ അറിയാൻ പാടില്ല. മദാമയാണെങ്കിലും അവരൊരു പെണ്ണല്ലേ, അവരോട് ഇങ്ങനെ പെരുമാറാവും? അതിന് നമ്മ ഒന്നും പറഞ്ഞിട്ടല്ലടി പോത്തെ മദാമ കരയണത്. വെറുതെ നോണ പറയല്ലേ. അതാണ് പിന്നെ ആർക്കറിയാം. ആഹാ, അങ്ങനെയാണോ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്? ദേ അവരോട് പറഞ്ഞേക്ക് ഈ മാതിരി കളിയൊന്നും ഇവിടെ നടക്കൂല. ആര് പറയും? പറഞ്ഞാൽ തന്നെ ആർക്കും മനസ്സിലാവും അല്ലേ. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ നമുക്ക് ഹോം സ്റ്റേ തപ്പാൻ പോവാം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ പോയി. മദാമേ ഈ പുഴവക്കിലൊക്കെ ബീഡിയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ 1 2 1 2. I don't understand. Where's the toilet? കണ്ട ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായി. ഞാൻ കാണിച്ചു. ഭാഷയെന്ന് അറിയേണ്ട ആവശ്യമില്ല, മുഖം കണ്ടറിയാൻ പറഞ്ഞു. സത്യത്തിൽ എന്താണ് വഴി സംഭവിച്ചത്? മാതാമ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഒറ്റക്കരച്ചിലാണ്. അപ്പൊ അത് തന്നെയാണ് കാര്യം. കാര്യം സാധിക്കാനായിട്ട് മാതാമനെ ഹെൽപ്പ് ചെയ്യണം. എന്ത് കക്കൂസി പോനെ, അന്ന് അമ്മ എന്ത് ഹെൽപ്പ് ചെയ്യാനാണ്? ആ എനിക്കറിയോ, ഇനി അതിനു വേണ്ടിയായിരിക്കും മാതാമ കടപ്പുറത്ത് പോയത്. ആയിരിക്കില്ല. റൂമാണല്ലോ. സോറി സർ, സീസണാണ്. മദാമ കുഴപ്പക്കാരി കേട്ടോ. പബ്ബി വെച്ചെടുത്തെ മുഖത്ത് സ്മോൾ ഒഴിക്കണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. Roshni, big mistake. I've left her. Come on, let's go talk about this somewhere, all right? Get lost, Gavin. Michelle, we need to talk about this. Let's not make a scene, okay? Look, I don't know what you think you're doing, but she's mine and you better back off. Gavin, I told you, it's over. Leave me alone. I get it. Even you'll get tired of fucking her. What? Bastard! Ah! You... He's a fucking fisherman! ആണും പെണ്ണും തമ്മിൽ ആ ഒരു ബന്ധം മാത്രമല്ലടാ. എന്താണ്ടാ
മനസ്സിലാകില്ലടാ Thank you, Bhai. But this is not the kind of help I need from you. എന്തൽപ്പായിരിക്കും അതാ ഉദ്ദേശം? ഇനി എൽപ്പെന്ന വാക്കിന് വേറെ വല്ലാർത്ഥം ഉണ്ടായിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കടലിച്ചടിച്ചാ നോക്കും. മാതാമ വല്ലോട് ആയിപ്പോപ്പിക്കൊന്ന് നോക്കിയാ. മുന്താസ് ഉണ്ടല്ലോ അവിടെ, കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ മാതാമനെ അവൾ തന്നെ അടിച്ചിറക്കിക്കോളൂ. നിങ്ങൾ വന്ന് ഞങ്ങളുടെ ബീവറേജിന്റെ ക്യൂ ഒന്ന് കാണണം. എന്തൊരു ശാന്തതയാ അവിടെ, നമ്മളും അവിടെ വെള്ളം മേടിക്കാനല്ലേ നിൽക്കണം. വന്ന് കണ്ടു പഠിക്കേ. ഇതിനൊക്കെ വല്ല തൊഴിലുറപ്പിനും പോയിക്കൂടെ? ആ വെള്ളക്കാരിക്ക് വെള്ളം കൊടുക്കട്ടെ. എന്താണെന്ന് പിടിക്കാൻ വന്നാണല്ലേ.
വണ്ടി വിടുന്നു. എന്റെ പൊന്നേട്ടാ, ഞങ്ങൾ കള്ളന്മാരെ പിടിച്ചുകൊടുക്കാരല്ല. ഒന്ന് വണ്ടി എടുക്ക പ്ലീസ്. ഒന്ന് വണ്ടി എടുക്കണോ? നാട്ടുകാർക്കൊന്നും വേറെ ഒന്നും പണിയില്ല. ആ കൊച്ചു കുടിക്കുന്ന സമയത്ത് അവിടെ ചെല്ലണ്ടായിരുന്നു. അതാ കുഴപ്പമായത്. എന്നിട്ട് കണ്ട കുളി താ വണ്ടി ഓടിക്കണോ? What help do you need from? When you had no shelter, Mai took you to his place. Then what do you want to know about you? How could you go without saying anything? If you're still maintaining silence, he may have to hand over you to police. Is that what he said? There's something going on, and I don't know how to deal with it. But I can only reveal it to Bai. But Bai can't understand you. He doesn't know your language. He will understand better than anyone. I know I can share it with him. ബായിയോട് മാത്രം പറയുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോ ബായിന് ഇഷ്ടമൊന്നായിരിക്കും. യൂറോപ്പിൽ നിന്ന് പ്ലെയിൻ കയറി വരാടാ. ബായി ഗോൾഡ് അല്ലേ? 916-721-895 മൊബൈൽ നമ്പർ പിടിച്ച് ചേർത്ത് പറഞ്ഞാണ്. And who's this? Mammootty. That's your uncle, right? And this? നിങ്ങളെ ഏത് ഭാഷയിൽ പേടിപ്പിക്കും? മദാമിനെ പേടിപ്പിക്കാൻ ചെന്നാലേ വിവരം അറിയും. അല്ലേ അക്ക? ഇനി വല്ല ചില്ലറ തരണ കേസാണെങ്കിൽ വേണ്ടാന്നൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടാ. ഇവിടെ കൊച്ചിയിലെ മീന് നാറിക്കൊണ്ട് നടക്കുന്ന ചെക്കന്മാരൊക്കെ മദാമമാരെ കൂടെ കൂടിയിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളത്. വേണ്ടെങ്കി വേണ്ട, നമ്മളൊരു വിലയില്ലല്ലോ. എന്നാലും ഒരു രഹസ്യം എന്താണ് മദാമക്ക് നമ്മളോട് പറയാൻ തോന്നിയിരുന്നത്? ചിലപ്പോ എനിക്ക് ഫാമിലി ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. You are a lovely person. Love nu mathra manasilayile. Dada mokke English vilicha deya kadakana enna pinne adu madam ente aduthu enne vidicha pore vaanalle. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ നിങ്ങൾക്കൊരൊറ്റ വിസമ്മതി, അതാണ് ഇംഗ്ലീഷ്. യുവർ തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ഐഡിയാസ് ഫ്ലൈസ് ഓൺ ദ വിങ്സ് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ഇൻ ടു ദ ഹാർട്ട്സ് ഓഫ് അതർ പീപ്പിൾ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഇംഗ്ലീഷ്. ബൈ ദ വേ, ഞാൻ ചാർലി ആംഗ്ലോ ചാർലി, പ്രൊപ്രൈറ്റർ കം സിഇഒ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തായാലും വേണ്ടൂല, നമുക്ക് ഇംഗ്ലീഷ് കേട്ടാലെങ്കിലും മനസ്സിലാവണം. അതെ,
പോരാ, നിങ്ങളെ കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പറയിപ്പിക്കും. ഈ കോഴ്സ് കഴിഞ്ഞിട്ടും സ്വന്തമായി ഇംഗ്ലീഷിൽ ഒരു വാചകം പറയാൻ പറ്റിയില്ലെങ്കിൽ നോക്കിയേ, അടച്ച ഫീസ് ആ തിരിച്ചു തരും. അപ്പൊ കാശുമില്ലെന്ന് ഉറപ്പായി. അതുദ്ദേശിച്ച് പറഞ്ഞല്ലേ. ആ എന്തായാലും ഫീസ് അടച്ച് ജോയിൻ ചെയ്തോ. അങ്ങോട്ട് കൊടുക്കണം. അപ്പോ ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. പറഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. ബായിക്കറിയാലോ, സ്കൂളിൻ്റെ ഉള്ളിൽ കയറി അപ്പം തന്നെ എനിക്ക് മുള്ളാൻ മുട്ടു. ബായി ചെല്ലി ചെല്ലി. ഭഗവാനെ, എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. നമ്മ മാഷൊന്നുമല്ല, നിങ്ങളെ പോലത്തെ സ്റ്റുഡൻസ് ആണ്. ഗുഡ് മോർണിംഗ് എവരിബഡി. Today we have a new admission. Gentleman, please introduce yourself. നിങ്ങളെ പരിചയപ്പെടുത്താനാ പറഞ്ഞ. നമ്മ ഇപ്പൊ പരിചയപ്പെട്ടല്ലേ ഉള്ളു മാഷെ. മാഷ നേരങ്ങളെ ഉണ നേരത്തെ അഞ്ചാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. ഇതെന്താ മിമിക്രി പോലെ എളുപ്പാന്ന് വിചാരിച്ച? അതിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ട്. This is a part of classroom exercise and you have to do it. Come on. നമ്മ മാലിക്ക്. കൊച്ചിക്കാര് ബായി എന്ന് വിളിക്കും. ഹാർബറിലാണ് പണി. തരകനാണ്. സോറി ബായ്. ട്രൈ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ പറ. ഇംഗ്ലീഷിൽ പറ. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണം. ബി പോളൈറ്റ്. മര്യാദയ്ക്ക് സംസാരിക്കും. അതിന് നമ്മ മര്യാദ കടന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് അനുവാദം വാങ്ങിയിരിക്കണം. അതായത് എക്സ്ക്യൂസ് മീ, മേ ഐ എന്നിങ്ങനെ. യു നോ ഇംഗ്ലീഷ് ഈസ് എ ജെന്റിൽമാൻസ് ലാംഗ്വേജ്. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് തന്റെ മീൻ ചന്തല ഭാഷയായിട്ട് ഇവിടെ ഇരിക്കരുത് കേട്ടാ. നോ, എക്സ്ക്യൂസ് മീ. കം ഓൺ. എക്സ്ക്യൂസ് മീ. യെസ്. ഒന്ന് പുറത്തോട്ട് വരൂ. മേ ഐ എന്ന് പറഞ്ഞു തുടങ്ങൂ. മേ ഐ. യെസ്. ജസ്റ്റ് എ മിനിറ്റ്. യെസ്. മാഷെ, മാഷെ മീൻ കൂട്ടാറുണ്ടോ? സാലനീസ് മൈ ഫേവറേറ്റ്. ചാളയാണ് എനിക്ക് ഇഷ്ടം. പിന്നെന്താടാ കൂടെ നിനക്ക് മീൻ കയറി കാണുമ്പോ ഒരു പുച്ഛം. വെറുതെ കോട്ടിട്ട് മാഷ എന്ന് പറഞ്ഞ് നടന്നാ പോരാ. പഠിക്കാൻ വരുന്നവന്റെ മനസ്സ് കാണണം, മനസ്സിലായോ? യെസ്, ഇംഗ്ലീഷ് ഈസ് എ ജെന്റിൽമാൻസ് ലാംഗ്വേജ്. പഠിച്ചു കഴിഞ്ഞാ ഇതാണ് പറഞ്ഞ വായി കൊടുക്കാത്ത ബുദ്ധിയാണെന്ന്. എന്തെങ്കിലും ഒന്ന് പറ ബായി. അയാള് ബായിനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാണ്. നമ്മളെ കൊണ്ട് അതൊന്നും പറ്റൂലടാ. ഈ ഇംഗ്ലീഷ് ഉണ്ടല്ല, ജെന്റിൽമാന്മാരുടെ ഭാഷയാണ്. മീന്റെ തരവും വലിയ വിളിച്ച് പറയണത് നമ്മുടെ വയലത് കൂടുതലാ. അപ്പൊ നമ്മ ഊഹിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. വണ്ടി എടുത്ത് പോയി. നാളെ മുതൽ ആ ജെന്റിൽമാൻ കട തുറക്കൂല, നമ്മ തുറപ്പിക്കൂല. വണ്ടി എടുത്ത് എങ്ങാട്ട് തിരിക്കാൻ? ബ്ലോക്കാണ്ടാ. ബ്ലോക്കായിരുന്നല്ലേ. Just take your car and fuck off. I'll show you, man. I'll show you. I will show you who I am. See, first of all, let me come. I'll show you, man. Just finish. Gentleman, son. I will show you who I am. You're going to kill me. You take your car and fuck off, man. I'm not saying anything. I'm not saying anything. Excuse me. May I? I'll show you. Excuse me. May I? May I? Yes. I'll show you. May I? Yes. I'll show you. May I? Yes. Thanks. All the best. May I?
ബായ് ഇംഗ്ലീഷ് കൊടുത്തൊന്നും തെറായിട്ടില്ലട്ടാ. എന്നാലും ആ നത്തൂരികളോട് ഇംഗ്ലീഷിനായിട്ട് തെറി പറയാൻ പറ്റില്ല. ബായ് പറയും തെറിയല്ല, നല്ല തറവാടി ഇംഗ്ലീഷ്. റൺ ബൈ റൺ. Yeah.
am coming yes. from Elamakara. Ponekara. And... Go and see. Come on, Mr. Malik. My name is Malik. Friends call me Malik Bhai. Yes. I am an auctioneer in the Fish Harbor, Kochi. Very good, very good. Very nice. Keep it, keep it. Well done, well done. Keep a big fan. Thank you, thank you. Good. Michelle, now I can talk to you. Tell me, who are you? How can I help you? Wow! Hi. I want to speak. Come on, bhai. Samsarikyo. Enikku parayanullathu. Ladies first. Yes. Njan parayanu. അച്ചായം ഭായിയെ കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. വൺ അർജന്റ് മാറ്റർ. ദേ വണ്ടിയുടെ താക്കോൽ. ആ അപ്പ കാറ്റും കൊണ്ട് വരുന്നു. നമ്മ പോട്ടെ. അവര് നമ്മുടെ പൗലാച്ചായൻ. എന്താണ് പറഞ്ഞത്? അവരെങ്കിലും പഠിച്ചേക്കണം. എന്റെ പള്ളി Salam sab. Andar jaye sab. Yeah, yeah, I can understand what you're saying. Yeah, exactly. Ha. Yeah, vilikka. Shall I remind you something? Say good evening. Oh, good evening, sir. Good. Keep it up. Thank you. ഇതാണ് മാലിക്. ഹലോ മാലിക്കേ, ഇവര് ഡയമണ്ട് ഐ എൻ സി കമ്പനിയുടെ ആൾക്കാരാ. കസാലിന്റെ വാങ്ങാൻ വന്നവരാ. ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ പരിശോധിച്ചു. പേടിക്കണ്ട, എന്ത് ലീഗൽ പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്തോളാം. ക്ലിയർ ആവണം. എന്തെങ്കിലും ലീഗൽ പ്രോബ്ലംസ് ഉണ്ടായാൽ കമ്പനി ഡീലിൽ നിന്നും ബാക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങൾ. $5 അഡ്വാൻസ്. അറിയാലോ, പൗലോച്ചായം കാൻഡിഡേറ്റാ. വോട്ടെണ്ണും വരെ സിറ്റുവേഷൻസ് കുറച്ച് ക്രൂഷ്യലാ. കൗണ്ടിങ്ങിന് മുമ്പേ രജിസ്ട്രേഷൻ നടക്കുകയും വേണം. അതെ, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭായി മുഖാന്തരമായിരിക്കും. അതാണ് സേഫ്. അങ്ങനെയല്ല ചായ, നിങ്ങൾ എന്തിനാണ് നമ്മളിതിൻ്റെ ഇടയിൽ പിടിച്ചിരുന്നത്? നീ ഒന്ന് നിന്ന് തന്നാൽ മതി. നിനക്ക് തട്ടുകേട് പറ്റുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യൂ. അല്ല, നമുക്ക് ഈ സ്ട്രേറ്റ് ഡീലിംഗ്സ് ആണ് ഇഷ്ടം. വോട്ടെണ്ണി തീരും വരെ ഈ പണം ഒന്ന് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ.
ഭായിയുടെ വീട്ടിലാണെങ്കിൽ സേഫാ. അത്രയേ ഉള്ളൂടാ, നമ്മ ഓക്കെയാണ്. അച്ഛനൊരു പ്രശ്നം ഉണ്ടായിരുന്നേ ഉള്ളൂ, അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. അപ്പോ ഡീൽ. ശരി, രജിസ്ട്രേഷൻ ദിവസം ബാക്കി പേയ്മെന്റ്, അത് വേറെ ചാനൽ വഴിയാണ്. അത് എവിടെ കൊടുക്കണമെന്ന് ഞാൻ പറയാം. രജിസ്ട്രേഷൻ 14-ാം തീയതിക്കാണ്, അന്നാണ് വോട്ടെണ്ണുന്ന ദിവസം. വലിയ തോതിൽ മീഡിയ പോലീസ് ഒന്നും ഉണ്ടാവില്ല, രണ്ടും ഒരുമിച്ച് കിടക്കട്ടെ. ഓക്കെ ഓക്കെ. ഇതെന്താടി നമുക്ക്? എനിക്കറിയാൻ പാടില്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്, തിരിച്ചു വന്നേ പിന്നെ ഇങ്ങനെ. എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? നത്തിങ്. ഐ എം ഫ്രീ, യു ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഞാൻ പിന്നെ പറയാം, ബൈ. എന്ത് ഹലാക്കായാലും വേണ്ടില്ല, ആ വസ്തു വിറ്റ് കാശ് എനിക്ക് കിട്ടണം. ആ ഉറപ്പിന്റെ പുറത്താണ് സീറ്റ് ഞാൻ വിട്ടുകൊടുത്തത്. കാശ് ബൗലോച്ചായനും വേണം, അതിന് ഡീല് സ്മൂത്ത് ആവും. അതിന്റെ ടെൻഷനില്ല അച്ചായൻ. 1-2 കോടി രൂപയല്ല മറിയാൻ പോണത്, കൊടുക്കാൻ കച്ചവടം തിരിഞ്ഞ് കടിക്കരുത്. അതിനാണ് സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് അഡ്വാൻസ് 5 കോടി ഭായെ തന്നെ ഏൽപ്പിച്ചത്. ഇപ്പൊ പബ്ലിക്കിന് മുന്നിൽ പാർട്ടിയെ കൊണ്ടുവന്നതും അഡ്വാൻസ് കൈപ്പറ്റിയതും ഭായി തന്നെയാ. പക്ഷെ രജിസ്ട്രേഷൻ തീരും വരെ ഹാജിദിന് ഇൻവോൾവ് ആണെന്നുള്ള കാര്യം ഭായി അറിയരുത്. അറിഞ്ഞാൽ അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവനെ കൂട്ടിയാ പോരെ. എങ്ങനെ? ഈ രാഷ്ട്രീയക്കാരിടപെടാൻ മടിക്കുന്ന തരത്തിലുള്ള ചില കേസുകളുണ്ടല്ലോ, അതിനുള്ള മൊതലും അവന്റെ കയ്യിലുണ്ട്. ആ മദാമേ എന്തെങ്കിലും തോണ്ടി വെച്ചാ മതി, അവനെ അതുമ്പ് തളയ്ക്കാനുള്ളതൊക്കെ ഈ ജഹാംഗീർ ചെയ്തു. നമ്മ എന്തു വേണേലും ചെയ്യാം, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവന്റെ മുന്നിൽ ഒന്ന് തലപൊന്തിച്ച് നിന്നാ മതി. എനിക്ക് ഇക്ക ഒന്നും ചെയ്യാൻ പോണില്ല. മരുമോ മോശക്കാരനായ നിങ്ങൾക്ക് ഇലക്ഷൻ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ വാപ്പ അന്ന് നിങ്ങൾ കരഞ്ഞത്. എന്നിട്ട് ആ മനുഷ്യനെ പറ്റി പറഞ്ഞ മൊത്തവും ഞാൻ വിശ്വസിച്ച് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇറങ്ങിയും പോന്നു. എത്ര കാലായി വാപ്പ, ഇതുവരെ നിങ്ങക്ക് എന്തേലും ഒന്നും ആയിത്തീരാൻ പറ്റിയിട്ടുണ്ടാ? എന്നിട്ടിപ്പോ കമ്മിറ്റി കൂടിയേക്കാ, പിന്നെ കേസും കൂട്ടും ഉണ്ടാക്കാനായിട്ട്. എന്തായാലും എന്റെ മോന്റെ മുമ്പില് അവന്റെ ഉമ്മയും വാപ്പയും വിലയില്ലാത്തവരാവരുത്, അതിനെ ഞാൻ സമ്മതിക്കൂല. അവളെ സൂക്ഷിക്കണം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വേണ്ട, അറിയാല, സ്വന്തം കാര്യത്തിന് വേണ്ടി വാപ്പ എന്ത് കളിയും കളിക്കും. അതിന് മകളെന്നോ മരുമോനെന്നോ ഒരു നോട്ടവും ഇല്ല. ഇത് പറയാൻ വന്നേണ? അല്ല, സൂക്ഷിക്കണമെന്ന് പറയാൻ. ഇപ്പ ആ മാതാമേനെയും നിങ്ങളെയും ചേർത്ത് എന്തോ കേസ് ഉണ്ടാക്കാനാണ് വാപ്പാന്റെ നീക്കം. ആ വക്കീലും ഉണ്ട് കൂടെ, ജെയിംസ്. പഴയതുപോലെ വല്ല കേസും കൂട്ടൊക്കെ വന്ന ജീവിതം ജീവിതം അതിന്റെ വഴിക്ക് അങ്ങോട്ട് പോകും. നമ്മക്കിപ്പ അറിയേണ്ട അതല്ല, നിന്റെ വാപ്പായും വക്കീലും തമ്മിൽ എന്താ ഇടപാട്? ആ മോഹപ്പത്തെ തുടങ്ങി. അതാ കെട്ടിടം കച്ചവടം ചെയ്തതിന്റെ പൗലോസിന്റെ ആ കച്ചവടത്തി വാപ്പായും ഉണ്ട് കൂടെ.
സൂക്ഷിക്കുന്നു. തട്ടിക്ക് സൂക്ഷിച്ചു നോക്ക്, എല്ലായിടത്തും നോക്ക്. ആ കുഴപ്പമില്ല, അത് മതി. ആ ഒതുക്കി വെച്ചോ. കൗണ്ടിങ്ങിന് മുമ്പ് ഡൽഹിയിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. നീയാ കണി നമ്മട്ടെ ഇത് കണ്ടട്ടാ. സുലൈമാനാജൻ നിങ്ങൾ നമ്മളുടെ പങ്കുവച്ചോടത്തിൽ നമ്മളെ എന്തിനാണ് കൂട്ടണം? അത് മുന്നണി തമ്മിൽ ഒത്തീർപ്പുണ്ടാക്കിയതാ മലിക്ക്. ഈ സീറ്റിന്റെ പേരിൽ ആജിയാരുടെ പാർട്ടിക്കാർ മുന്നണി വിട്ടുപോകാതിരിക്കാൻ. അച്ചായോ, നിങ്ങൾ പറയണ ഈ സുലൈമാനാജി നമ്മുടെ അമ്മാശാക്കയായിരുന്നു. എന്നും വെച്ചാൽ അയാളെ നമ്മുടെ ബാപ്പായാലും നമ്മൾ സമ്മതിച്ചിട്ടില്ല. അയാൾ കൊടുത്ത ചില കള്ളക്കേസിൽ നിന്നൊക്കെ നിങ്ങൾ നമ്മളെ ഊരിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു രാഷ്ട്രീയക്കാരന്റെ തരവഴിയാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. സത്യം പറയാലോ മാലിക്ക്, മുന്നണിക്ക് പുറത്ത് ഞാനും ഹാജിയാരും തമ്മിലുണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. ഈ സീറ്റിന് വേണ്ടിയാ ഞാൻ കസാലിന്റെ വിറ്റത്. അച്ഛൻ്റെ കാര്യം നടന്നല്ല, നമ്മയും കൂടെ കൂടിയിട്ട് കച്ചവടം നടക്കും. അത് പറയാനാണ് നമ്മൾ മാലിക്ക്. അത് മാലിക്ക് മലക്കല്ല ചായ മനുഷ്യനാണ്. ഇത് മാലിക്കിനെ ഹാജിയാർ അടിക്കാൻ പടച്ചു നിന്നൊരു വടിയാ. പടച്ചോനൊരു വടി തന്നിട്ട് അടിക്കാതെ പോയാൽ പടച്ചോൻ വിടൂല. കുഴപ്പമാവോ ജെയിംസ്? അച്ചായൻ പേടിക്കണ്ട, പേടിക്കണം. മാലിക്കിനെ എനിക്കറിയാം. കാര്യങ്ങൾ നേർക്കു നേരെയാണെങ്കിൽ അവൻ ആദ്യം സൂക്ഷിക്കാൻ കൊടുത്ത ആ പണം എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയെന്നെ. തൽക്കാലം ഡീലൊന്ന് ഫ്രീസ് ചെയ്താൽ. കമ്പനിയോടും ഹാജിയോടും നമ്മൾ വാക്ക് പറഞ്ഞല്ല അച്ചായ. ഇത് നിയമമല്ല വക്കീലെ, രാഷ്ട്രീയ. വാക്കിന്റെ വ്യവസ്ഥ രാഷ്ട്രീയത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച. ഭായെ ഞാൻ ഡീൽ ചെയ്തോളാം. അച്ചായ ഇപ്പൊ ധൈര്യമായിട്ട് പോയിക്കോ. ശരി. ഇത് നിങ്ങളെ കുറിച്ച് ഇവർ അന്വേഷിച്ചറിഞ്ഞ് തയ്യാറാക്കിയ ഫയലാണ്. ഇവരുടെ നിഗമനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കണം, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. മാലിക് സഹകരിച്ചാൽ ഇവിടെ കൊണ്ട് തീരും നമ്മുടെ ഈ കൂടിക്കാഴ്ച. ഈ കൊച്ചിയിലെ പൗലോസ് മുന്നോക്കാരന്റെ കളികളുടെ എല്ലാം പിൻബലം ഭായിയാണെന്ന് ഞങ്ങൾക്കറിയാം. പാർട്ടി ഗുണ്ടകളുടെ കാവലിൽ പൗലോസ് നടത്തിയ മീറ്റിംഗിലേക്ക് ഭായി കൊണ്ടുവന്ന പെട്ടിയിൽ എന്തായിരുന്നു? നാട്ടുകാർ പറയുന്ന പോലെ മീൻ മാത്രമായിരുന്നു. അതിപ്പോ 56 ഗുലാം പരിശായാലും ഒരു തുരുപ്പ് ആരുടെയും കാണില്ല സാറേ. ഇനിയിപ്പോ സാറന്മാര് മീനല്ലെന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെ തെളിയിക്കാനാണ്?
പൗലോ ചായം പറയും. രാഷ്ട്രീയമല്ല സാറേ, മീന്നാറിനെ പോലെ അല്ല, ഉടുക്കത്തെ നാട്ടുമായിരിക്കും. അപ്പൊ വേറൊരു ദിവസം ഹോട്ടലിൽ നിന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയ ബാഗിലും? അത് പ്രതിഫലമായിരുന്നു. കോടികൾ മറയുന്ന ഒരു കച്ചവടത്തിന്റെ മൂന്നാമന് മുതലാളിമാർ നൽകിയ കൂലി. അങ്ങനെ കൂലി മേടിക്കാൻ അമ്മാരുടെയും പണിക്കാരനൊന്നുമല്ല. പിന്നെ കസാലിന്റെ അന്ന് പഴയ കെട്ടത്തെ ചുറ്റിപ്പറ്റിയുള്ള ഡീലിൽ മാലിക്കിന് എന്തായിരുന്നു റോള്? സാറേ, നമ്മ ഒരു തരകനാണ്, ഇടനിലക്കാരൻ, മാർക്കറ്റിനകത്തും പുറത്തും. പക്ഷേ ഈ കച്ചവടത്തിന് നമുക്ക് പങ്കില്ല. മണ ഒരു പങ്കും ഇല്ലാഞ്ഞിട്ടാണ് കസാലിന്റെ ഇടകുടമ മാർക്ക് ജൂത കോഹന്റെ മകൾ മിഷേൽ കോഹൻ എന്ന ജൂത സ്ത്രീയെ നിങ്ങൾ തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. തട്ടിക്കൊന്നും തടവിൽ പാർപ്പിക്കും? ആര്, എന്തിന്? ആര് എന്തിനെന്നൊക്കെ ഞാൻ പറയാം. മിഷേലിന്റെ ഗ്രാൻഡ് ഫാദർ ഐസക് ജൂത കോഹൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് കസാലിൻ. പൗലോസിന്റെ അപ്പൻ ചാക്കോ ആയിരുന്നു അക്കാലത്ത് ആ കെട്ടിടത്തിന്റെ കെയർടേക്കർ. ഐസക് കോഹന്റെ മരണത്തോടെ വസ്തു മകൻ മാർക്ക് കോഹന്റെ പേരിലായി. അയാളുടെ മകൾ മിഷേലിനെയാണ് വ്യാജരേഖകളുണ്ടാക്കി അനധികൃതമായ കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന നിങ്ങൾ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതല്ല, പൗലോസ് പുന്നോക്കാരന് വേണ്ടിയല്ലേ? ഒരു ടൂറിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കൊച്ചിയിലേക്ക് വന്നത്. കൊച്ചി എന്റെ പപ്പ ജനിച്ച നാട്. I started this journey with Kevin, but soon I was by myself. Enda grampa yure Casalinda, my ancestral property, my prime destiny. Ee kettidathinte owner കൊല്ലങ്ങൾക്ക് മുമ്പ് പൗലോച്ചായൻ എഴുതി കൊടുത്തതാ. പൗലോച്ചായന്റെ അപ്പനായിരുന്നു പണ്ടത്തെ കെയർടേക്കർ. എന്താടോ ഇത്? സോറി മാഡം, ദിസ് ഇസ് നോട്ട് ഫോർ റെന്റ്. പ്ലീസ് ലുക്ക് ഔട്ട് സംവെയർ എൽസ്. പറഞ്ഞു വിടുമോ? ഹോം സ്റ്റേ ഫോർ സെയിൽ. ഡോക്യുമെൻസിൽ കസലിന്ദ പൗലോസ് പൂന്നോക്കാരന്റെ പേരിലാണ്. Apparently he is one of the most powerful politicians in Kochi. Highly influential. But unfortunately, a crook. Beautiful day.
Yes, madam, you back again? Welcome to Castle India. Come. Castle India provides you luxurious stay, madam. Nyan Castle India stay cheyan tirmanichu. Endengilum cheyanamengil enikyoru life support theenamayirum. You're the only one I trust. ബായിയോട് സഹായത്തോട് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനാവൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അറിനാണ് ഞാൻ ബായിയിൽ വീട്ടിൽ താമസിച്ചത്, ലാംഗ്വേജ് പഠിച്ചത്. ബായി കസലിന് സേൽ ചുമന്നവരുടെ കൂടാനെന്ന് ഞാൻ അറിഞ്ഞില്ല. ഐ വാസ് ഷോക്ക്ഡ്. ഇഫ് ഐ ഹാവ് ടു ടേക്ക് ദിസ് ടു ദി കോർട്ട്, ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ് മൈസെൽഫ്. ഈ കേസ് എങ്ങനെ കോടതിയിലെത്തിയ യോഗാവസാനം കഴിഞ്ഞാലും ഒതിരു മുതൽ ആർക്കും ഉപരിക്കാതെ പോകും. ഈ കേസ് തീരണമെങ്കിൽ കോടതിക്ക് പുറത്തു വെച്ച് തീർക്കണം. But how? I don't know what to do. കച്ചവടം നടക്കണം. അവര് പറഞ്ഞ സമയത്ത് നമ്മ ഒരു വല വീശാൻ പോണുണ്ട്. ഈ ചെമ്പല്ലിയും തിരുതേ മാത്രമല്ല, സ്രാവും തിമിങ്ങലും ഒക്കെ പെടും. വിഷയം നോക്കിക്കോ. എടാ ബോസേ, പറഞ്ഞത് നേരാണ് ബോസേ. എത്ര സിയാറാണ്? ലോട്ടറി 2 crore. നീ പറ ബോസേ, നീ കാര്യത്തിലേക്ക് പോടാ. അതൊക്കെ വലിയ തുകയുടെ മച്ചു. കച്ചവടം കഴിഞ്ഞ ബായി ആർബർ വാങ്ങി. പറ്റില്ലെഴുതാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. തരാനുള്ള സിയാർ എപ്പ തരും? ഈ കച്ചവടം ഒന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ നമ്മുടെ കച്ചവടം മുട്ടിക്കോ. ഏത് കച്ചവടം? നമ്മുടെ കസാലിൻ്റെ ഉണ്ടല്ല, കച്ചവടം ചെയ്യാൻ പോണേണ്. തൽക്കാലം വായെ പ്രകോപിപ്പിക്കണ്ടെന്ന അച്ചായന്റെ അഭിപ്രായം. എല്ലാം കൂടെ അവന്റെ അണ്ണാക്കല് തള്ളിക്കൊടുത്തിട്ട് ഇപ്പൊ സമാധാനമായല്ല. ഇതൊരു ഒത്തുകളിയാണെന്ന് എനിക്ക് തോന്നുന്നു. പൗലോച്ചാനും ബായി മച്ചാനും മച്ചാനും ആണല്ലോ. ജാങ്കറെ, കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത്. പൗലോസ് വാക്കിന് വ്യവസ്ഥ ഇല്ലാത്തവനാണ്. അതുകൊണ്ടാണ് റിസൾട്ട് വരുന്നതിന് മുമ്പ് എല്ലാം നടക്കണമെന്ന് നമ്മ വാശി പിടിച്ചത്. ബായി കച്ചവടം മറച്ചു വെക്കാൻ പോണേന്ന് ഒരു കരക്കമ്പിയുണ്ട്. ആ ഫേക്ക് ഡോക്യുമെന്റ്സ് വെച്ച് അവൻ എന്ത് ചെയ്യാനാ? കടലിൽ കിടക്കുന്ന മീൻ ലേലം ചെയ്ത് വിൽക്കണവനാ ബായി. അഡ്വാൻസ് മേടിച്ചില്ലെന്ന് പറഞ്ഞാ തീർന്ന, നമ്മ കുടുങ്ങിയ. കാര്യം നടന്നില്ലെങ്കിൽ എന്റെ മോന്റെ കൊടല് ഞാൻ എടുക്കും. മൊയ്തീം പള്ളിയിൽ ഒരു കവർ കുത്താൻ പറഞ്ഞിട്ട് നാളെ ഞാൻ അവനെ കാണാൻ ചെല്ലു. എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇതൊരു നിസാര ഡീലല്ല. ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി അതൊന്ന് ഒഫീഷ്യൽ രേഖയാക്കണം, വസ്തു കൈമാറണം. അതിനെന്തിനാണ് ഭായി തടസ്സം നിൽക്കുന്നതെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇനി ഭായിയും ഹാജിയും തമ്മിലുള്ള പിണക്കമാണ് പ്രശ്നമെങ്കിൽ അത് നമുക്ക് ഇവിടെ തീർക്കണം. പൗലോചായരും ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാ. ഭായി, അതൊക്കെ അങ്ങനെ അങ്ങോട്ട് സലാമത്തായ പിന്നെ കഥയില്ലല്ലോ വക്കീലെ. പിന്നെ അമ്മയും മാളിയക്കല് സുലൈമാനാജിയും തമ്മിലുള്ള കുടുംബ വഴക്ക് തീർക്കാനല്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആണോ? അല്ലല്ലോ. മിസ്റ്റർ മാലിക് ഭായ്, 86 crore, അതാണ് ഈ കെട്ടിടത്തിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന വില.
അതിലെത്ര ശതമാനം വേണം നിങ്ങൾക്ക്? ഈ കടലുണ്ടല്ലോ അറബിക്കടൽ, അതിന്റെ വീതം പറ്റുന്നവനാണ് നമ്മൾ. അത്രത്തോളം വരുമൊന്നുമില്ല നിന്റെ 86 കോടി. ഈ കച്ചവടത്തിന്റെ കാര്യം കണ്ട് വിട്ടിരുന്നത്തെ. ഭായ്, നിങ്ങൾക്കിത് ആവശ്യമില്ലായിരിക്കാം, പക്ഷേ ഈ ഡീല് നടന്നില്ലെങ്കിൽ പൗലോച്ചായനാണ് അത് ബാധിക്കുക. ഇല്ല വക്കീലെ, ഈ കെട്ടിടത്തിന്റെ വെറും കൈവശാവകാശക്കാരനായ പൗലോസ് പുന്നക്കാരന് ഇത് വിൽക്കാനുള്ള അവകാശമില്ല. അത് അങ്ങോർക്കറിയാം. കള്ളപ്രമാണം ഉണ്ടാക്കി ഇത് വിൽക്കാൻ നോക്കിയ നിങ്ങളെ ഇത് ബാധിക്കും. അതാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്, എല്ലാം കെട്ടിപ്പൂട്ടി പടിയായിക്കോന്ന്. നിങ്ങ കേട്ടു മാലിക്ക്? മാലിക്ക് തന്നെയാണ് ആചാര്യ. യജമാനൻ, നിങ്ങ പറയണവല്ലേ കൊച്ചിയിലെ ഷെയ്ക്ക്. പക്ഷെ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥന് ഇത് വിൽക്കാൻ താല്പര്യമില്ല. ഇതിങ്ങനെ തന്നെ നിലനിർത്താനാണ് താല്പര്യം. കസാൽ ഇന്ത്യയുടെ യഥാർത്ഥ മുതലാളി. ഒറിജിനൽ പ്രമാണമായിട്ട് ഉടമസ്ഥൻ വന്ന ഒറ്റ ഫോൺ കോളി തീർക്കാവുന്ന കേസ് ചെയ്തുള്ളെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ കച്ചവടം പൂട്ടിക്കലായിരുന്നല്ല നിങ്ങളുടെ മുന്നിൽ. മൂന്നും കൂടെ ഒന്നിച്ച് വിളിച്ച് തരവും പറഞ്ഞ് നിങ്ങളുടെ കച്ചവടം ഉറപ്പിക്കാനാണ് നമ്മ വെയിറ്റ് ചെയ്തത്. ഞങ്ങൾ കല്യാണ ബ്രോക്കർമാരൊന്നുമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഈ ഇല്ലീഗൽ ഡീലിന്റെ പിറകെ ഉണ്ട്. വി ആർ ഫ്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേ നിക്കണ സാറേ, നിങ്ങൾക്കുള്ള മുതല് ലേലം ഉറപ്പിച്ച് കൊണ്ടുപോയിക്കോ. സർ, ഐ ആം അഡ്വക്കേറ്റ് ജെയിംസ് ജോസഫ്. ഇതൊരു ഇല്ലീഗൽ ഡീൽ തന്നെയാണ്, പക്ഷേ വ്യാജരേഖയുണ്ടാക്കി ഈ പ്രോപ്പർട്ടി ഇവർക്ക് വിൽക്കാൻ ശ്രമിച്ചത് ഇയാളാണ്. അതിനുള്ള അഡ്വാൻസും കൈപ്പറ്റി. സത്യത്തിൽ മാലിക്ക് ഞങ്ങളാണ് ചതിച്ചത്. കയ്യിൽ ഒറിജിനൽ വെച്ചുകൊണ്ട് ആരെങ്കിലും കള്ള പ്രമാണം ഉണ്ടാക്കുമോ സാറേ? ഈ പ്രമാണം ഉണ്ടാക്കിയത് വക്കീലിന്റെ കൂടെ വരുന്നുണ്ടാമെന്ന പ്രമാണിമാർക്ക് വേണ്ടിയാണെന്ന് സാറ് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ വക്കീൽ പറഞ്ഞു. ജെയിംസേ, ഞങ്ങളെ കൂടി അറിയിച്ചിട്ടാണ് മിസ്റ്റർ മാലിക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത്. അപ്പൊ കച്ചവടം ഏതാണ്ട് തരം പറഞ്ഞ് ഉറപ്പിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ളവർക്കൊക്കെ കളമുണ്ട്. 10 ആളും കളിക്കാരുണ്ടെങ്കിൽ ഏത് നായിന്റെ മോനും ഒരു ദിവസം. പക്ഷേ ഇത് നിന്റെ ഒട്ടുക്കത്തെ കളിയാ, ഓർമ്മയിൽ വെച്ചോ. ഇത് നമ്മ ഓങ്ങി വെച്ചിട്ട് കുറെ കാലവാക്കാം. നിങ്ങളെ നമ്മ നമ്മുടെ ബാപ്പയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് ഇത്രയും വൈകി. ഇത് സീന് വേറെയാ. ഏത് സീനും ബായിക്ക് ഓക്കെയാണ് മുത്തൻ. Oh,
ഒരുപാട് നന്ദിയുണ്ട് ഭായ്. ആദ്യമായിട്ടാ മേലും ഓതൊരു ഓപ്പറേഷൻ. ആ സൈസും ഓപ്പറേഷൻ നടത്തണ ഡോക്ടറാണ് ഭായ്. എന്തൊരു ഇടിയായിരുന്നു ഭായ്. ഈ കണ്ടതും കൊടുത്തു ഒന്നുമല്ല സാറേ, ചില അവന്മാരെ കിട്ടി നമ്മൾ ഓങ്ങി വെച്ചിട്ടുണ്ട്. അവന്മാരെ കൈ കിട്ടാഞ്ഞിട്ടാണ്. ഇതെന്താണത്? കൊച്ചിക്കാർ കംപ്ലീറ്റ് ഉണ്ടല്ല. ഇങ്ങനെയാണെങ്കിൽ കമ്മീഷൻ കിട്ടുന്നത് കപ്പലിന് പിടിക്കാൻ തരൂല്ലേ. എന്ത് ചെയ്യാനാണ്? എന്താണ് എപ്പഴാ നിർത്തേക്കുന്നത്? ഞാൻ ഇപ്പൊ പോലീസ് വന്ന് കളവും വായിച്ചു. Burton. Oh, what a drive, man. Fuck. Come, man. Come. Please follow me. Okay, come please. I will miss you, Mumtaz. Jasmine. I remember Dixon. Send me your papers. അയക്കാനൊന്നുമില്ല, കംപ്ലീറ്റ് പേപ്പേഴ്സ് റെഡിയാണ്. താങ്ക് യു. ബൈ. പോർനോ എന്ന കൂട ഈ കൊച്ചിയാണ് മൊത്തം നമ്മുടെ ദുനിയാവ്. അത് വിട്ട നമ്മ എങ്ങോട്ടും പോകില്ല. മൈ പ്രോപ്പർട്ടി ഈസ് ഹിയർ. ഞാൻ തിരികെ വരും. ടൂറിസ്റ്റ് വിസയിലല്ല. മിഷേ പോണേണല്ലേ, പണിയൊന്നും ഇല്ലേട്ടാ. നമ്മുടെ കാര്യം ഡോണ്ട് വറി പോട്ടാൻ. ബൈ ഇസ് ഇൻ ചാർജ് ഓഫ് കസലിൻ നൗ. ഹിൽ ടേക്ക് കെയർ ഓഫ് യു. ബൈ. ഓക്കേ. ബൈ ബൈ. English, Malik Bhai, English.
സമയം ഞങ്ങ നിങ്ങൾക്ക് പറഞ്ഞ ഞങ്ങല്ല നിങ്ങര് ഇംഗ്ലണ്ട് വെച്ചക്കാക്കും ഇംഗ്ലീഷ് വേണ്ടാമെങ്കിൽ കൊച്ചിക്കാർക്ക് ഇംഗ്ലീഷ് പുല്ലേ പുല്ലേ സംഭവം ലോക്കല്ലേ അല്ലാണ് ഇംഗ്ലീഷ് പാവങ്ങൾ നമുക്ക് തലമണ്ടേ കേറുള്ള സംഭവം ലോക്കല്ലേ അല്ലാണ് ഇംഗ്ലീഷ് പാവങ്ങൾ നമുക്ക് തലമണ്ടേ കേറുള്ള പേരിട്ട് ഇംഗ്ലീഷ് പഠിച്ച മയ്യത്ത എന്നാലും നാ പിന്നെ മായുല മീനിന്റെ പേരിട്ട് ഇംഗ്ലീഷ് പഠിച്ച മയ്യത്ത എന്നാലും നാ പിന്നെ മായുല എന്തായിരിക്കും